السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد غص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, യുവാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ, അവിടുത്തെ വരവിൽ, അവിടുത്തെ നിയോഗത്തിൽ എല്ലാം അതിരിട്ട് സന്തോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തെയും 100% അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും, നമ്മെ സ്നേഹിച്ചവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബഹുമാനാദരവുകൾ, അവിടുത്തെ മഹത്വങ്ങൾ ലോകത്ത് പറഞ്ഞു തീർക്കാൻ ആർക്കും സാധ്യമല്ല. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ بالغ مشار ما اوتي بما في البال بال ഒരു മഹത്വം പറയാൻ ഉദ്ദേശിച്ചു വന്ന ഒരു വ്യക്തിക്കും, ഒരു പണ്ഡിതനും മനസ്സിലുള്ളതിൻ്റെ ഒരു ലക്ഷം പോലും, ഒരു ലക്ഷത്തിൽ ഒന്ന് പോലും പറയാൻ കഴിയില്ല.
ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ ഭാഗമായി അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിൻ്റെ പ്രസക്തിയും അവിടുത്തെ മഹത്വവും ലോകമെമ്പാടും എടുത്തു പറയുകയും പാടുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, അള്ളാഹുവിങ്കിൽ നിന്ന് ലോകത്തിനുള്ള ഒരു ഹദിയയാണ്. ലോകത്തിന് മുഴുവനും അള്ളാഹു തആല കൊടുത്ത ഒരു ഹദിയയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞല്ലോ, ഇന്നമാ അന റഹ്മതുൻ മുഹ്ദാ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഹദിയയായി, പ്രസന്റേഷനായി, അനുഗ്രഹമായി വന്നിട്ടുള്ള ആളാണ് ഞാൻ. എത്രത്തോളം അവിടുത്തെ പേര് തന്നെ ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. അതിൽ ചില പേരുകൾ ഖുർആൻ, ദശക്കണക്കിന് പേരുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അർസൽനാക ഷാഹിദൻ, ഷാഹിദ് എന്നതൊരു പേരാണ്. വമുബശ്ശിറൻ, അത് വേറൊരു പേരാണ്. വനദീറൻ, അത് വേറൊരു പേരാണ്. വദാഇയൻ ഇലല്ലാഹ്, അത് വേറൊരു പേരാണ്. ബിദ്നിഹി വസിറാജൻ, വേറൊരു പേരാണ്. വമുനീറൻ, അത് വേറൊരു പേരാണ്. ഇങ്ങനെ ഒരൊറ്റ ആയത്തിൽ തന്നെ ധാരാളം പേരുകൾ, അങ്ങനെ നിരവധി പേരുകളുള്ള അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന മുഹമ്മദ് വ അഹ്മദ് വൽ മുഖഫി വൽ ഹാസിർ വ നബിയു തൗബ വ നബിയു റഹ്മ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ പേരുകളിൽ കാരുണ്യത്തിൻ്റെ പ്രവാചകർ, കാരുണ്യത്തിൻ്റെ നബി, തൗബ സ്വീകരിക്കപ്പെടാൻ നിമിത്തമാകുന്ന നബി, അങ്ങനെ ഒരുപാട് പേരുകളുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവാണ് റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദുഉ അലൽ മുശ്രിക്കീൻ, ഓ നബിയെ, തങ്ങളോട് യുദ്ധത്തിന് വന്ന, നബി തങ്ങളെ ശത്രുതയോടെ കാണുന്ന ആ മുശ്രിക്കീകൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ മറുപടി, മാ ബഅസനില്ലാഹു സുബ്ഹാനഹു വതആല ലം ഉബഅസ് ലആനൻ, എന്നെ അങ്ങനെ മറ്റുള്ളവരെ ശപിക്കുന്ന ആളായിട്ട് അള്ളാഹു അയച്ചിട്ടില്ല. വഇന്നമാ ബഉസ്തു റഹ്മ, എന്നോട് ശത്രുത വെക്കുന്നവർക്കും കാരുണ്യമായി അനുഗ്രഹമായി മാത്രമാണ് എന്നെ അയച്ചിട്ടുള്ളത്. അങ്ങനെ ശത്രുവിനും മിത്രുവിനും അനുഗ്രഹമായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യൻ അല്ല, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഖുർആൻ സാക്ഷിയാണ്, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം അവിടുന്ന് സാധാരണ മനുഷ്യൻ അല്ല, അല്ലാഹു തആല നിയോഗിച്ചയച്ച മുർസലീങ്ങളിൽപ്പെട്ട മഹാന. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല, സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, സാധാരണ മനുഷ്യന് വഹി ഇറങ്ങുകയില്ല, സാധാരണ മനുഷ്യന് അങ്ങനെയുള്ള പലതും നടക്കുകയില്ല. അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, അവിടുത്തെ വിമർശിക്കാൻ, അവിടുത്തെ ചോദ്യം ചെയ്യാൻ, അവിടുത്തേക്കെതിരായി ചിന്തിക്കാൻ ലോകത്തൊരാൾക്കും ഒരു വകുപ്പും ഇല്ല. കാരണം അവിടുന്ന് നേരെയുള്ള വഴിയുടെ മേലെയാണ്. അവിടുത്തെ സ്വഭാവത്തിലോ ജീവിതത്തിലോ അടക്കങ്ങളിലോ ചലനങ്ങളിലോ സംസാരത്തിലോ പ്രവർത്തനങ്ങളിലോ ചിന്തയിലോ ആചാരത്തിലോ അതേ
ഒരു വിഷയത്തിലും നേർക്ക് നേരെയല്ലാതെ വളഞ്ഞ ഒരു കാര്യവുമില്ല. അലാ സിറാത്തിൻ മുസ്തഖീം. അത് ഏത് കാലം മുതൽ? പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ. അല്ലേ, മുലകുടിക്കുന്ന സമയം ബീവി ഹലീമ റളിയല്ലാഹു അൻഹ മുലയൂട്ടുന്ന പെണ്ണാണ്. ആ മഹദിക്ക് വേറെയും അതേ ചെറിയ പ്രായമുള്ള മറ്റൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് വലത്തേ മുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാകുന്ന കുട്ടിക്ക് കുടിക്കാൻ, ഇടത്തേ മുല സ്വന്തം മകന് കുടിക്കാൻ. വല്ലപ്പോഴും വലത്തേ മുലക്ക് പകരം ഇടത്തേ മുല ചെറിയ കുട്ടിയായ പിഞ്ചുകുട്ടിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹലീമ ബീവി വായിൽ വെച്ച് കൊടുത്താൽ ആ പിഞ്ചു മോൻ കുടിക്കൂല, അതെന്റെ അവകാശമല്ല, അനധികൃതമായ ഒന്നും ഒന്നിനും ഞാനില്ല. കുട്ടിക്കാലം മുതലേ അലാ സിറാത്തിൻ മുസ്തഖീം. ബാപ്പ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. സംരക്ഷണം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബാണ്. ആ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചത് അബൂ താലിബ് എന്ന പിതൃ സഹോദരനെയാണ്. അബൂ താലിബിന് വലിയ സ്നേഹവും പരിഗണനയും. ബാപ്പ പ്രത്യേകം ഏൽപ്പിച്ച ആളാണ്, ഏൽപ്പിച്ച മകനാണ്. ആ അബൂ താലിബ് സ്വന്തം വിരിപ്പിലെ ഉറങ്ങുമ്പോൾ കിടത്തുള്ളൂ, പുറത്തെവിടെയും കിടക്കാൻ അനുവദിക്കൂല, ചെറിയ കുട്ടിയാണ്. പക്ഷേ ഒരു ദിവസം അബൂ താലിബ് പറഞ്ഞു, മോനെ നീ വലിയ ചൂടാണ്, കടുത്ത ചൂട്, അതുകൊണ്ട് വിരിപ്പിൽ കിടക്കുമ്പോൾ ഉടുത്ത തുണിയൊന്ന് അഴിച്ചു വെച്ച് കിടന്നോ, ചെറിയ കുഞ്ഞല്ലേ, ചെറിയ കുട്ടിയല്ലേ, ഉടുത്ത തുണിയൊന്ന് അഴിച്ചു വെച്ച് കിടന്നോ, കടുത്ത ചൂടാണ്, കുമുറിപ്പോകും. ആ സമയത്ത് ഈ ചെറിയ കുട്ടിയുടെ മറുപടി, അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിർബന്ധിച്ചപ്പോൾ അവിടുത്തെ മറുപടി, എന്നാൽ എൻ്റെ മൂത്താപ്പ എന്നിലേക്ക് നോക്കാൻ പാടില്ല, എൻ്റെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല. സുബ്ഹാനല്ലാ, പച്ചാ പകലിൽ കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സമയത്ത് പ്രായപൂർത്തി എത്തിയവർ തുണി അഴിച്ചു വെച്ചിട്ട് തവാഫ് ചെയ്യുന്ന സംസ്കാരമില്ലാത്ത കാലമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ പിഞ്ചുകുട്ടി പറയുന്നത്, മുത്താപ്പ എന്നിലേക്ക് നോക്കാൻ പാടില്ല. അബൂ താലിബ് പറയുന്നു, ഞാൻ തിരിഞ്ഞു കിടന്നു, അതാ തുണി അഴിച്ചു വെച്ച് ആ ചെറിയ കുട്ടി വന്ന് കിടന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെയും ആ കുട്ടിയുടെയും ഇടയിൽ പെട്ടെന്നതാ ഒരു വസ്ത്രം വന്ന് നിൽക്കുന്നു. അതിനെന്തൊരു സുഗന്ധമാണ്, അതിനെന്തൊരു മൃദുലതയാണ്. എനിക്ക് ശരീരമൊന്ന് കാണാൻ ഒരിക്കലും എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അലാ സിറാത്തിൻ മുസ്തഖീം. കുട്ടിക്കാലം മുതലേ ഏറ്റവും ഉന്നതമായ സംസ്കരണത്തിലും സംസ്കാരത്തിലുമായി ജീവിച്ച് ആർക്കും ഒരു ചെറിയ ന്യൂനതയും ഒരു ചെറിയ പോരായ്മയും ജീവിതത്തിൽ 40 കൊല്ലത്തെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിച്ചു വന്ന അക്രമുൽ മുർസലീൻ.
المرسلين أفضل الخلائق محمد رسول الله صلى الله عليه وسلم ஒரு விக்குதிக்கும் ஒரு நியூனதையும் காணான் கழியில்ல. லகத் லபிஸ்து ஃபீக்கும் உமுரம் மின் கபிலிஹி அஃலா தகிலூன். எதிராளிகளோட விமர்சகரோட பரையான் அல்லாஹு தஆலா படிப்பிக்கும் லகத் லபிஸ்து ஃபீக்கும் உமுரம் மின் கபிலிஹி. ഞാൻ ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് സൗഹൃദത്തിൻ്റെ സഹകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ സമാധാനത്തിൻ്റെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിന് മുമ്പ് 40 വർഷത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ? എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത നിങ്ങൾക്കാർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞോ? ഇപ്പോഴെങ്കിലും പറയാൻ കഴിയോ? ഒരു ന്യൂനതയുമില്ലാതെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? 40 വർഷം ഒരു മനുഷ്യന്റെ യുവത്വം, മനുഷ്യന്റെ കുട്ടിക്കാലം, അത് മുഴുവനും തികഞ്ഞു നിൽക്കുന്ന 40 വർഷം. ഈ 40 വർഷത്തിനിടയിൽ ഒരു ദൗർബല്യമില്ല, ഒരു ന്യൂനതയില്ല എന്ന് മാത്രമല്ല, ഒരു സ്കൂളിലും മദ്രസയിലും പാഠശാലയിലും കോളേജിലും ദർസിലും ഒരു സ്ഥലത്തും പോയി പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ പഠിപ്പിക്കാൻ ബാപ്പയും ഉമ്മയും ഇല്ല. ഇതെല്ലാമായിട്ടും ഒരു ചെറിയ ന്യൂനത പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. സാഹചര്യമാണെങ്കിൽ മുഴുക്കുടിയന്മാരും എല്ലാ വ്യഭിചാരികളും എല്ലാ കൊലയാളികളും ജീവിക്കുന്ന സാഹചര്യം. പക്ഷേ ഒന്നിലും ഒരു തരിമ്പും പെട്ടുപോകാതെ സംശുദ്ധമായ ജീവിതം നയിച്ച് മുമ്പൊരു സ്കൂളിലും മദ്രസയിലും ദർസിലും പാഠശാലയിലും പഠിക്കാതെ ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുകല്ലക്രമുല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആ സൂക്തങ്ങൾ ഓതി തുടങ്ങിയപ്പോൾ ലോകത്തുള്ള എല്ലാ ആശയങ്ങളെയും അതാ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയാൻ മാത്രം ഏറ്റവും സുന്ദരമായ ആശയങ്ങൾ, ഏറ്റവും ശ്രവണ മധുരമായ വാചകങ്ങൾ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകന്മാരന്മാരെയും അറബി സാഹിത്യകന്മാരെയും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും സമാധാനം. ബാപ്പ മരിച്ചവരും കുട്ടി ജീവൻ പോയവനും ഭാര്യ മരിച്ചവരും ഭർത്താവ് വിട്ടുപിരിഞ്ഞവരും ഉള്ള സമ്പത്തുകൾ മുഴുവനും ചുട്ട് കരിഞ്ഞു പോയവനും നശിച്ചു പോയവനും ഏത് രോഗങ്ങൾ വന്നവനും എന്ത് പ്രയാസത്തിൽപ്പെട്ടവനും എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സമാധാനം വിതരണം ചെയ്യുന്ന തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അസാബക്കും മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും إلا في كتاب من قبل أن نبرأها هذا عندما يقولون هذا ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل അന്നബ്റഹാ.
ഇതിപ്പോ ഞാനങ്ങ് വായിച്ചു തന്നാ പിന്നെ നിങ്ങൾ നോക്കൂലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നിങ്ങൾ വേറെ നോക്കി. ഇതാ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മാ ജഅല അല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരൊറ്റ മനുഷ്യനും അല്ലാഹ് രണ്ട് മനസ്സ് കൊടുത്തിട്ടില്ല, ഒറ്റ മനസ്സേ ഉണ്ടാവുള്ളൂ, ഒന്ന് ശ്രദ്ധിക്കും മറ്റേ ശ്രദ്ധിക്കാൻ. ഞാൻ വായിച്ചു തരാം. ഇനി സ്ത്രീകൾക്കും തിബ്ബുൻ നബവി പ്രവാചക വൈദ്യം പഠിക്കാം എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. അങ്ങനെ ചികിത്സ പഠിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ ഹെഡിങ് കൊണ്ട് മനസ്സിലാവുന്നു. ഇനി ബാക്കി നിങ്ങൾ പോകുമ്പോൾ വാങ്ങിച്ചോളി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളെ ഓതിപ്പിടിക്കുകയാണ്, എന്ത് വിപത്തുകൾ എന്ത് നന്മകൾ ഈ ഭൂമിയിൽ സംഭവിച്ചാലും ഏത് ശരീരത്തിനെന്ത് പറ്റിയാലും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ, അതിവിടെ നടപ്പാക്കുന്ന റബ്ബാകുന്ന നമ്മൾ അതെല്ലാം നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ പുതിയ ഒന്നും നടക്കുന്നില്ല, എല്ലാം നേരത്തെ റിക്കാർഡാക്കിയ കാര്യം നടക്കുകയാണ്. എങ്ങനെ മരിച്ചാലും, എന്ത് സംഭവിച്ചാലും, എന്ത് രോഗം വന്നാലും, ആർക്കെന്ത് നഷ്ടം വന്നാലും, ലാഭം കിട്ടിയാലും ഒക്കെ മിൻ ഖബ്ലി അൻ നബ്റഹാ, അത് നടക്കുന്നതിന് മുമ്പ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം നടക്കുകയാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീറും, അല്ലാഹുവിന് വളരെ എളുപ്പമാണ് നിശ്ചയം. എന്തിനാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? ഇങ്ങനെ അല്ലാഹു തആല റിക്കാർഡാക്കിയ കാര്യമാണ് നടക്കുന്നതെന്ന് നിങ്ങളെ എന്തിനാ അറിയിച്ചത്? ലികൈലാ തസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹൂ ബിമാ ആതാക്കും, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കാൻ പാടില്ല. കാരണം ഇവിടെ പുതിയതൊന്നും നടക്കുന്നില്ല, അല്ലാഹു തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുകയാണ്, അതിന് ടെൻഷൻ അടിക്കേണ്ടതില്ലല്ലോ. എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബ് അവൻ റെക്കാർഡാക്കിയ കാര്യം അതേ നിലക്ക് നടക്കുമ്പോൾ അതിനെന്ത് ടെൻഷൻ അടിക്കാനാണ്? എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കേണ്ടതില്ല. വലാ തഫ്റഹൂ ബിമാ ആതാക്കും, നിങ്ങൾക്ക് എത്ര തന്നെ കോടികൾ ലാഭം കിട്ടിയാലും, നിങ്ങൾക്ക് എത്ര തന്നെ ആരോഗ്യമുള്ള സമർത്ഥരായ മക്കളുണ്ടായാലും, നിങ്ങൾക്ക് എത്ര കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടായാലും, നിങ്ങൾക്ക് എത്ര തന്നെ ആരോഗ്യം ലഭിച്ചാലും, നിങ്ങൾക്ക് എത്ര തന്നെ സ്വാധീനം കിട്ടിയാലും, നിങ്ങൾ ഏത് ഭരണാധികാരി ആയാലും, നിങ്ങൾക്ക് എന്തിവിടെ ലഭിച്ചാലും അതിൻ്റെ പേരിൽ അഹങ്കരിക്കേണ്ടതില്ല, അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല. അതെല്ലാം ലോകസൃഷ്ടാവായ അല്ലാഹു തീരുമാനിച്ച് റിക്കാർഡാക്കിയ കാര്യം നടക്കുകയാണ്. നിന്റെ വകയിലൊന്നുമില്ല, ആരുടെ വകയിലും ഒന്നുമില്ല, എല്ലാം കൊല്ലും മിന്നില്ല, അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഒരാൾക്കും ഒന്നുമില്ല. ഇതുകൊണ്ടാണ് ബാപ്പ മരിച്ചാലും ഉമ്മ വിട്ടു പിരിഞ്ഞാലും, ഭർത്താവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മറിഞ്ഞു വീണ് മരിച്ചാലും, ഭാര്യ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ വീണ് മരിച്ചാലും, അല്ല ആക്സിഡൻ്റ് ആയാലും, അല്ലാഹു അത്തരത്തിലുള്ള എല്ലാ വിപത്തുകളും നമ്മയും കുടുംബങ്ങളെയും ഒക്കെ കാക്കട്ടെ, എന്ത് സംഭവിച്ചാലും കോടികൾ കയ്യിലുള്ളവൻ തുലഞ്ഞ് യാചകനായാലും മുസ്ലിമായ മനുഷ്യൻ ആത്മഹത്യക്കൊരുങ്ങൂല, അവനതാ അതിൻ്റെ പേരിൽ നിലത്ത് വീണുരുള്ളൂല. അവൻ നെഞ്ഞത്തടിച്ച് അതാ നെഞ്ഞ് സ്വന്തം നെഞ്ഞ് ബേൻഡടിക്കുന്നത് പോലെ കൈമുട്ടി ചുരുട്ടിയിട്ടടിക്കാൻ അവൻ നിൽക്കൂല, ശരീരം മുറിക്കൂല, തലമുടി പറിച്ചിടൂല, കുപ്പായത്തിൻ്റെ മാറി പറിച്ച് കീറൂല, അതാ അട്ടഹസിച്ച് നിലവിളിച്ച് അവൻ ബഹളം വെക്കൂല. എന്നെയും എൻ്റേത് മുഴുവനും സൃഷ്ടിച്ചു തന്ന ആരാധനായ റബ്ബിൻ്റെ
തീരുമാനം നടപ്പാക്കുകയാണ് എന്ന് ശരിക്ക് മനസ്സിലങ്ങ് ഉറപ്പിച്ചവന് ആ റബ്ബിന്റെ ഓഫറുണ്ടല്ലോ, ആ ഓഫറിൽ അവൻ സമാധാനം കണ്ടെത്തുന്നു. എന്താണ് ഓഫർ? അതേപോലെ നബിലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി അവിൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് ഫബശീരി സാബിരീൻ. എന്ത് വിപത്ത് വന്നാലും ക്ഷമിക്കുന്നവർക്ക് സന്തോഷം, ക്ഷമിക്കുന്നവർക്ക് സന്തോഷം. ഫബശീരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു അവൻ്റെ തീരുമാനം നടപ്പാക്കുകയാണ്. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാ വിപത്തിനും അവൻ എനിക്ക് പ്രതിഫലം തരും. ഓഫറുണ്ട്. കാര്യം കിട്ടുമെന്ന് തോന്നിയാൽ പ്രയാസങ്ങളൊന്നും പ്രയാസാവൂല. കാര്യം കിട്ടുമെന്ന് തോന്നിയാൽ പ്രയാസം പ്രയാസാവൂല. സ്വന്തം നാടും വീടും വിട്ട്, ബാപ്പാനെയും ഉമ്മാനെയും വിട്ട്, ഭാര്യനെയും മക്കളെയും വിട്ടിട്ട് അങ്ങകലെ അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ജപ്പാനിൽ, ആഫ്രിക്കയിൽ, യു എ യിൽ ജോലിക്ക് പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? പൊട്ടിക്കരഞ്ഞോണ്ടാണ് പോകുന്നത്. അത് പോകാൻ വേണ്ടി വിസ കിട്ടാൻ ആദ്യം നേർച്ചയാക്കി. വിസ കിട്ടിയപ്പോൾ ടിക്കറ്റ് ഓക്കെ ആകാൻ വേണ്ടി വേറെ ദ്വാ നടത്തി. ഇങ്ങനെല്ലാം കൂടിയായിട്ട് പോകുമ്പോൾ എങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് കണ്ടാ തോന്നുന്നു. ഇവനെല്ലാം കൂടി നാടുകാർത്തുന്നാന്ന് തോന്നുന്നു. പോകുന്ന പോക്ക് കണ്ടാൽ പൊട്ടിക്കരഞ്ഞോണ്ട് പോവാണ്. ഈ പ്രയാസം ഇവനെന്തിനാ ചോദിച്ചു വാങ്ങിയത്? ചോദിച്ചു വാങ്ങിയത് അവിടെ ചെന്നിട്ട് ജോലിയെടുത്ത് നല്ല ശമ്പളം കിട്ടുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാ. അപ്പൊ പിന്നെ ഈ പോകുന്ന പ്രയാസമൊന്നും പ്രയാസമായില്ല. വിസ കിട്ടാതിരിക്കുമ്പോ പ്രശ്നം, ടിക്കറ്റ് ഓക്കെ ആകാതിരിക്കുമ്പോ പ്രശ്നം. പോയിട്ടോ 40-45 നിലയൊക്കെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ ഏറ്റവും മേലെന്ന് അറേബ്യയിലെ ചൂട്, കടുകെടുത്ത ചൂട്, ആ ചൂടിന് മേലേ നിലയിന്ന് പണിയെടുക്കുകയാണ് പല തൊഴിലാളികളും. ഇങ്ങനെ പണിയെടുക്കുന്നത് ഹാ വൈകുന്നേരം ക്യാഷ്, വൈകുന്നേരം സംഖ്യ കിട്ടും, ഡോളർ കിട്ടും, ദിർഹം കിട്ടും. അപ്പോൾ പിന്നെ ഈ അധ്വാനമൊക്കെ സന്തോഷമായി. ഒരു ദിവസം ജോലി ഇല്ലെങ്കിൽ ആ പ്രശ്നം, ഈ പ്രയാസം ഇല്ലെങ്കിൽ ആ പ്രശ്നം. പ്രയാസം ഉണ്ടാകാൻ വേണ്ടിയതാ, പ്രയാസം ഇല്ലെങ്കിൽ ആ പ്രശ്നം അല്ലേ? സുബ്ഹാനല്ലാ. കല്യാണം കഴിച്ച്, കല്യാണം കഴിച്ച് പെൺകുട്ടി കല്യാണം കഴിച്ച് കുറേ ദിവസമായി, ആൺകുട്ടി കല്യാണം കഴിച്ച് കുറേ ദിവസമായി. ഇപ്പം ഇന്നും ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ മക്കളില്ലാതെ കൊണ്ട് ഞാൻ ദിക്ര എഴുതി കൊടുത്തു. അള്ളാഹുവേ അദ്ദേഹത്തിനും മക്കളില്ലാത്ത ഇല്ലാത്ത എല്ലാവർക്കും നീ ഹൈറായ മക്കളെ കൊടുക്കണേ അള്ളാഹ്, ഞങ്ങളെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ അള്ളാഹ്. അപ്പോൾ ഭാര്യ ഗർഭിണിയാകാത്തതുകൊണ്ട് ഭർത്താവിന് പ്രയാസം, സ്വന്തം ഗർഭിണിയാകാത്തതുകൊണ്ട് ഭാര്യക്കും പ്രയാസം. ഈ ഗർഭാകാന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടിയാണ്. പിന്നെ എല്ലാവരും നടക്കും പോലെ നടക്കാനാവില്ല, എല്ലാവരും ഇരിക്കും പോലെ ഇരിക്കാനാവില്ല. ചില സ്ത്രീകൾക്ക് സുബ്ഹാനല്ല ഗർഭം കഴിഞ്ഞാൽ പിന്നെ കുറെ മാസത്തേക്ക് ഛർദിയോ ഛർദി, ഒന്നും കുടിക്കാൻ കഴിയുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, ചിലർക്ക് എണീക്കാൻ കഴിയുന്നില്ല, ചിലർക്ക് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ പ്രയാസം അത് കിട്ടായിട്ടാണ് നേർച്ചയാക്കുന്നത്. ആ പ്രയാസം കിട്ടാൻ വേണ്ടിയാണ് ദ്വാരിപ്പിക്കുന്നത്, അതിനാ ദിക്ർ വാങ്ങിയത്, ഈ പ്രയാസം കിട്ടാൻ. എന്നിട്ടോ അവസാനം പിന്നെ ഒരു പ്രസവം. നേരത്തെ എങ്ങനെ വരുമ്പോ നമ്മളെ സിറാജുള്ളതിൽ പഠിച്ച ഒരു സഖാഫിയുണ്ട്, കർണാടകക്കാരൻ, സലാഹുദ്ദീൻ സഖാഫി. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യനുണ്ട് ലേബർ റൂമിൽ കൊണ്ടുപോയി, ഉസ്താദ് വരക്കണം. ഞാൻ പിന്നെ സുഖമായിട്ട് പ്രസവിച്ചിട്ട് വിളിക്കുന്നതിന്, കുറച്ചും കൂടെ എത്തിയപ്പോൾ സുഖമായിട്ട് പ്രസവിച്ചിരുന്നവന് വിളിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗർഭിണിയായ ഭാര്യ ലേബർ റൂമിൽ കയറ്റിയാൽ എന്താ അതിൻ്റെ ഒരു ബേജാറ്? ഇവന് ബേജാറേ ഉള്ളൂ. അവളെ കാര്യമോ ബേജാറ് മാത്രമല്ല, വേദനയാ, കടുത്ത വേദന. ഈ വേദന ഒക്കെ സഹിക്കാൻ റെഡി, എല്ലാ വേദനയും സ്വാഗതം, സ്വാഗതം. എന്താ സംഗതി? എന്നിട്ട് അതിനൊരു പേരും, എന്താ പേര് അറിയോ? സുഖപ്രസവം. വല്ലാത്ത സുഖം തന്നെയാ, പായസം കുടിക്കുന്നതല്ലേ ഇത്? സുഖപ്രസവം ഇതിന്റെ പേര്. അപ്പൊ എന്താണ് ഇത് സുഖപ്രസവമായത്? എന്താണ് ഇത് ചോദിച്ചത്, ചോദിച്ചു വാങ്ങിയത്? എന്തിനാ നേർച്ചയാക്കിയത്? എന്തിനാ നിക്രയില്ലത്? ഈ പ്രയാസമൊക്കെ കിട്ടാൻ എന്തിനാ ഈ പ്രയാസം? ഹാ, അത് നല്ല മക്കളെ കിട്ടും, നല്ല മക്കളെ കിട്ടും. ഓ, അപ്പൊ മക്കളെ കിട്ടുമെങ്കിൽ പ്രയാസം പ്രശ്നമില്ല അല്ലേ? മക്കളെ കിട്ടുമെങ്കിൽ പ്രശ്നമില്ല, പ്രയാസങ്ങളൊന്നും പ്രശ്നമില്ല. കാരണം നല്ല കിട്ടിയല്ലേ. അപ്പോ നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ പ്രയാസമുണ്ടാകേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അത് അല്ലാഹു തആല വെച്ച ഒരു പ്രകൃതി നിയമമാണ്.
അതാണ് അള്ളാഹുവിന്റെ ഓഫർ. ഫബശ്ശിരി സാബിരീൻ, ഏത് പ്രശ്നം മുസീബത്തുണ്ടായാലും ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം. ഫബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അവർക്കെന്ത് സംഭവിച്ചാലും അവരെ പ്രഖ്യാപനം ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. നമ്മളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമ്പത്തുകളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മളുടെ ഏതെന്തിലും അവൻ്റെ അധികാരമാണ്. അവൻ സൃഷ്ടിച്ചതാണ്, അവനുള്ളതാണ്, അവൻ്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം ആ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അവൻ നമ്മളെ വെറുതെ ആക്കൂല. അവൻ്റെ ഓഫറുണ്ട്. ആ ഓഫർ റബ്ബ് ഉടനെ തന്നെ പറയാണ്, ഉലായിക്ക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് വലിയ ആദരവോടെയുള്ള ഗുണങ്ങൾ പടച്ചവൻ കൊടുക്കുന്നുണ്ട്, അവൻ്റെ അനുഗ്രഹം ചൊരിക്കുന്നുണ്ട്. ഈ വലിയ ഓഫർ അള്ളാഹു തആല കൊടുത്തപ്പോൾ, ആ ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചപ്പോൾ, എന്ത് വിപത്ത് വന്നാലും ശരിയായ വിശ്വാസമുള്ളവൻ ആത്മഹത്യക്കൊരുങ്ങൂല, നിലത്ത് വീണുരുളൂല. അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് ലയിച്ച് സമാധാനം, അവന് പൂർണ്ണ സമാധാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനം, എല്ലാവർക്കും സമാധാനം. വിതരണം ചെയ്ത ഒരേ ഒരു നേതാവ് റഹ്മത്തുൽ ലാലമീൻ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചോദിക്കുക, യുക്തിവാദിക്ക് എന്താ സമാധാനത്തിന് വകുപ്പ്? ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്, ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസമില്ലാത്ത ശാസ്ത്രജ്ഞന്മാർ തീരെ ബുദ്ധിയില്ലാത്ത കുറഞ്ഞ ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളാണ്. ഒരു പക്ഷേ അവർ മുസ്ലിമീങ്ങളാകാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചവരുണ്ടാകാം, ചിലർ ആ ഭാഗ്യം ലഭിക്കാത്തവരുണ്ടാകാം. പക്ഷെ ദൈവവിശ്വാസികളാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാർ. എന്നാൽ ചിലർക്ക് ശാസ്ത്രജ്ഞന്മാരൊന്നല്ല, പിന്നെ ഒരു കാര്യവും ചിന്തിക്കാൻ കഴിയാത്ത കുറച്ചാളുകൾ, യുക്തിവാദികൾ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. എന്നിട്ടോ ഇവർ ശാസ്ത്രമാണ് ദൈവം, വേറെ ഒരു പഠിച്ചവനൊന്നുമില്ല, ശാസ്ത്രമാണ് ദൈവം. എന്താപ്പോ അങ്ങനെ വാദിക്കാൻ നിമിത്തം, കാരണം ഹേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ ചെറിയ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ വേദനയുള്ള രോഗം ഉണ്ടാകാൻ പറ്റുമോ? ഇവനാ തീരുമാനിക്കേണ്ടത്, ഇവനാ തീരുമാനിക്കേണ്ടത് കുഞ്ഞുമക്കൾക്ക് രോഗം ഉണ്ടാവണമെന്നോ വേണ്ടേ? അതാ കുഞ്ഞുമക്കളെ പഠിച്ചവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇവന്റെ ചോദ്യമാണ് എന്തിന് ഈമാൻ തെറ്റിക്കാൻ വേണ്ടി, ഈ ചെറിയ കുഞ്ഞുമക്കൾക്ക് രോഗം ഉണ്ടാകാൻ പറ്റുമോ? എന്നാ താല്പര്യം, രസമുണ്ടായിരുന്നു. എന്നാ പിന്നെ പഠിച്ചവരില്ലാന്ന് വിശ്വസിച്ച് ഒറ്റ യുക്തിവാദിയായി. ഹാ, യുക്തിവാദിയായാ പിന്നെ അവന്റെ മകന് ഒരു രോഗം ഉണ്ടാവില്ല. യുക്തിവാദിയായാ പിന്നെ അവൻ ഒരു കാലത്തും ക്യാൻസർ ഉണ്ടാവില്ല. യുക്തിവാദി ആയാൽ പിന്നെ അവൻ്റെ ഹാർട്ട് അറ്റാക്കിൽ അറ്റാക്ക് ഉണ്ടാവില്ല. യുക്തിവാദി ആയാൽ പിന്നെ ബ്രെയിനിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. യുക്തിവാദി ആയാൽ പിന്നെ ഒരിക്കലും ഡയാലിസിസ് ചെയ്യേണ്ടി വരൂല, കിഡ്നിക്ക് ഒരു തകരാറുണ്ടാവില്ല. ഇങ്ങനെ ഒരു യുക്തിവാദി നിങ്ങൾ ആരും കാണിച്ചു തരുമോ? ഇവൻ ഇതിന് പരിഹാരം വല്ലതും പറയാൻ കഴിയുമോ? പരിഹാരമല്ലേ ജനങ്ങൾ കിട്ടേണ്ടത്? ഈ ചെറിയ കുട്ടിക്കോ പ്രായമുള്ളവർക്കോ യുവാവിനോ ആർക്കെങ്കിലും വല്ലതും സംഭവിച്ചാൽ യുക്തിവാദത്തിൽ പോയതുകൊണ്ട് എന്ത് പരിഹാരം കിട്ടും? ആര് പരിഹാരം കാണും? അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതി നിയമമനുസരിച്ച് അല്ലാഹു തആല ചെറിയവർക്കും വലിയവർക്കും പലർക്കും പലതും കൊടുക്കും. അതവൻ ഈ ഭൂമിലോകം അവൻ്റെ പരീക്ഷണാലയമാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് പരീക്ഷയാണ്. ആ സാമ്പത്തിക ശേഷി കൊണ്ട് നല്ലതിന് ചെലവഴിക്കുന്നുണ്ടോ ഇല്ലേ? വിവരമുള്ള പണ്ഡിതന്മാർക്ക് പരീക്ഷയാണ്. ആ പണ്ഡിതൻ കാശ് കിട്ടിയാലും ഇല്ലെങ്കിലും, ആളുകളെ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും,
ആദരിച്ചാലും ഇല്ലെങ്കിലും അവൻ പഠിച്ച ദീനിന്റെ അറിവ് അവൻ പ്രചരിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? പണ്ഡിതന്മാർക്ക് പരീക്ഷയാണ്, പണക്കാർക്ക് അവൻ്റെ ധനം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലേ പരീക്ഷയാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരന് പരീക്ഷയാണ്, അവൻ ദീനി പ്രവർത്തനം നടത്തുന്നുണ്ടോ ഇല്ലേ. എല്ലാവരെയും പരീക്ഷിക്കുന്ന ലോകമാണിത്. ആ പരീക്ഷയിൽ അതാ രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷ, അതേപോലെ തന്നെ അതാ ആരോഗ്യം കൊടുത്തുകൊണ്ട് പരീക്ഷ. ആരോഗ്യമുള്ളവൻ ആക്രമിക്കാൻ പോകുന്നുണ്ടോ, ബഹളം വെക്കുന്നുണ്ടോ, വർഗീയവാദിയാകുന്നുണ്ടോ, ഭീകരവാദിയാകുന്നുണ്ടോ, അങ്ങനെ ഒരു ഭാഗത്ത് പരീക്ഷ. മറുഭാഗത്ത് രോഗമുള്ളവൻ ക്ഷമിച്ച് നിന്ന് പടച്ചവനിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ അർപ്പിച്ച് അവൻ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ, അവനും പരീക്ഷ. അങ്ങനെ കൊടുത്തുകൊണ്ടും പരീക്ഷ, പരീക്ഷണം കൊടുത്തുകൊണ്ടും പരീക്ഷ. ഈ പരീക്ഷ ലോകമാണിത്. അതേ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല പ്രവർത്തനം നടത്തുന്നതെന്നത് പരീക്ഷിക്കുകയാണ് അല്ലാഹ് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആ പരീക്ഷ പരീക്ഷയായി നടക്കും, അതവൻ്റെ അധികാരമാ. ഒറ്റ യുക്തിവാദി ആയതുകൊണ്ട് അവൻ്റെ ചെറിയ ഒരു വയസ്സുള്ള കുട്ടിക്ക് രോഗമൊന്നും ഉണ്ടാവൂല എന്ന് വിചാരിച്ച അവനെ കാണുമ്പോൾ വലിയ ബുദ്ധിയില്ലാത്ത പറരാ, അത് പരിഹാരമല്ല. പരിഹാരം എവിടെ? അങ്ങനെ കുട്ടിക്ക് രോഗമുണ്ടാകുമ്പോഴും ക്ഷമിച്ചു നിന്നാൽ പടച്ചവൻ്റെ അടുക്കൽ കുട്ടിക്കും സ്വർഗം, കുട്ടിയുടെ വിഷയത്തിൽ ശ്രദ്ധിച്ച് ഉറക്കമൊഴിച്ച ഉമ്മാക്കും സ്വർഗം, അതേ ബാപ്പക്കും സ്വർഗം, ക്ഷമിച്ചു നിന്നവർക്കൊക്കെയും പടച്ചവന്റെ അടുക്കൽ ആദരവോടെ അനുഗ്രഹം. എത്ര ദിവസത്തേക്ക്? എത്ര ദിവസത്തേക്ക്? 100 കോടി വർഷത്തേക്കല്ല, 100,000 കോടി വർഷത്തേക്കല്ല, 100 കോടി മരണം വരെ കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത കാലം. ഉലായികല്ലദീന യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ ഖാലിദീന ഫീഹാ ഹസനത മുസ്തഖറൻ വമുഖാമാ. തീരാത്ത കാലം സ്വർഗം തന്നെ. തലവേദനയില്ല, ഉരവേദനയില്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, ഒരു രോഗവുമില്ല, ഞെരിക്കമില്ല, കടമില്ല, എതിരാളിയില്ല, ചീത്ത പറയാൻ ആളില്ല, കുറ്റം പറയാൻ ആരുമില്ല, അതാ സ്നേഹമുള്ളവരല്ലാതെ ഇല്ല. ആ ഒരു സ്വർഗം ക്ഷമിക്കുന്നവർക്ക് ഉലായികല്ലദീന യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. കയറി ചെല്ലുമ്പോൾ മലക്കുകൾ സലാം ചൊല്ലി സ്വീകരിക്കാനാണ്. അതിന് കാലത്തിനറ്റമില്ല. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഗർഭവും പ്രസവുമൊക്കെ സന്തോഷത്തോടെ കൈകാട്ടി വാങ്ങിയത് എന്തിനാ? കുട്ടിയെ കിട്ടാൻ അല്ലേ? എന്നാ സ്വർഗം കിട്ടണോ? നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ആരോഗ്യമുള്ള യുവാക്കൾക്ക് നല്ല ക്ഷമ വേണം. എന്തിന്? കളിഷാപ്പിൽ പോകാതെ, ഒരന്യപെണ്ണിന് ടെലിഫോൺ നമ്പർ കൈമാറാതെ, ഒരന്യപെണ്ണുമായി ചാറ്റിംഗ് നടത്താതെ, ഒരന്യസ്ത്രീയെ നോക്കാതെ, ഒരന്യസ്ത്രീയുമായി തെറ്റായ പ്രവർത്തനം ചിന്തിക്കാതെ, മദ്യപാനിയാകാതെ, അതാ പ്ലെയിനിൽ ഇരുന്നിങ്ങനെ പോകുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വിസ്കിയും ബ്രാണ്ടിയും വാങ്ങി കുടിക്കുമ്പോൾ 5 പൈസ കൊടുക്കാതെ കിട്ടും. എന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നബി വിരോധിച്ച ഈ വസ്തു കടുത്ത നജസാണല്ലോ, ആ നജസ് ഞാൻ വാങ്ങൂല, എൻ്റെ കയ്യിൽ പിടിക്കൂല, ഞാൻ എൻ്റെ വയറ്റിലേക്ക് കുടിക്കൂല. നല്ല ക്ഷമ വേണം,
ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്, പ്ലെയിനിൽ യാത്ര പോകുന്നവന്, കയ്യിൽ പണമുള്ളവന് നല്ല ക്ഷമ വേണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ക്ഷമ വേണം. ഇതേപോലെ ഞെരുക്കമുള്ളവൻ, അതുപോലെ രോഗമുള്ളവൻ, പ്രയാസപ്പെടുന്നവൻ, കടത്തിൽ മുങ്ങിയവൻ, അതേ എന്ത് രോഗമോ വേദനയോ എന്ത് എരിച്ചിലോ പൊരിച്ചിലോ ഉള്ളവൻ എല്ലാവർക്കും ക്ഷമ വേണം. ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യത വസലാമ. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു തആല അതാ കാലകാലം സന്തോഷകരമായ സ്വർഗം കൊടുക്കുന്നു. എനിക്ക് ഗർഭമാകാതെ പ്രസവിക്കണം, വേദനയില്ലാതെ പ്രസവിക്കണം, എന്നിട്ടെനിക്ക് കുട്ടിയെ കിട്ടണം എന്നൊരു പെണ്ണും ചിന്തിക്കുന്നില്ലല്ലോ. പടച്ചവൻ തീരുമാനിച്ച വേദന ഞാൻ സഹിച്ചോളാം, അല്ലാഹു വെച്ച വിഷമങ്ങൾ ഞാൻ സഹിച്ചോളാം, എനിക്ക് കുട്ടിയെ കിട്ടണം. അങ്ങനല്ലേ ബുദ്ധിയുള്ള ചിന്ത? സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടാത്തവരെല്ലാവരൊന്ന് വാങ്ങണം. സിറാജുൽ ഹുദയിലെ നേർച്ചയാക്കിയിട്ട് ഒരുപാട് ഫലം കിട്ടും. ഈ സദസ്സിൽ തന്നെയുണ്ട് അൽഹംദുലില്ലാ. ചിലപ്പോൾ സിറാജുൽ ഹുദയിൽ ഒന്ന് ടെലിഫോൺ സിറാജുൽ ഹുദയുടെ ചുരുക്കം സ്ഥാപനങ്ങളുടെ ചിത്രം കാണാൻ, സിറാജുൽ ഹുദയുടെ അക്കൗണ്ട് നമ്പർ കിട്ടാൻ, ഇതിൻ്റെയൊക്കെ പുറമെ അത് ചുമരുമലോടെ തൂക്കിയാൽ ആർക്കും അത് ധൈര്യത്തിന് സലാം പറയാം. കാരണം സുന്നിൻ്റെ ചുമരുമലല്ലാതെ അത് തൂങ്ങൂല എന്ന് ഉറപ്പാണ്. ധൈര്യത്തിന് സലാം പറയാം. വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ് സിറാജുൽ ഹുദ. ഒരു മാസത്തിൽ 25 ലക്ഷം റുപ്യോളം നേർച്ച കിട്ടും. വെറുതെ കിട്ടുകയല്ല, അള്ളാഹു വലിയ ഫലം കൊടുത്തിട്ട് കിട്ടുകയാണ് അൽഹംദുലില്ലാ. പക്ഷേ 65-70 ലക്ഷം റുപ്യ ചെലവിന് വേണം. അതുകൊണ്ട് കിട്ടിയോന്ന് നമുക്ക് മതിയാവില്ല. കലണ്ടർ എല്ലാവരും ഓരോന്ന് വാങ്ങണം. സംഖ്യ നിങ്ങൾക്ക് എത്രയും കൊടുക്കുക, 20-ൽ കുറക്കണ്ട. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാണ്ട് ഓടിയ സമ്മാനം കിട്ടുമോ? മത്സരത്തിൽ പങ്കെടുക്കുമോ? സുബ്ഹാനല്ല, ഓരോരോ കളിക്കാരൊക്കെ നിങ്ങൾ കാണുന്നില്ല ഏത് വീണാ വീഴുന്നത്? വീണം കെട്ട് ചിലപ്പോൾ വീണിട്ട് കാലിൻ്റെ മുട്ടുപോയി, ഇപ്പുറത്ത് പടം മറിഞ്ഞു പോയി, അങ്ങനെ പറ മുട്ട് പൊട്ടിപ്പോയി. എത്ര ആൾ കളിച്ചിട്ടേ എന്തിന് സമ്മാനം വാങ്ങാനേ? അപ്പൊ പ്രയാസം അനുഭവിക്കാതെ സമ്മാനം കിട്ടുമോ? അപ്പൊ ഈ ഭൂമിലോകത്ത് അല്ലാഹു തആല കൊടുക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അത് ചൂണ്ടിക്കാണിച്ചിട്ട് യുക്തിവാദി നിരീശ്വരവാദി ദൈവനിഷേധി ഉണ്ടാക്കേണ്ട അവൻ്റെ വിഡ്ഢിത്തോന്നല്ലാതെ. അതേസമയത്ത് അവൻ പറയേണ്ടത് ഞങ്ങളെ നിരീശ്വരവാദി ആയാൽ അല്ലെങ്കിൽ യുക്തിവാദി ആയാൽ പിന്നെ ആർക്കും ഒരു രോഗം ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ടാവുമോ? അത് ഏതെങ്കിലും ബുദ്ധിയുള്ളവർ അംഗീകരിക്കുമോ? ഇവന് പരിഹാരം പറയാൻ കഴിയണ്ടേ? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഹാരം. നിങ്ങൾ അല്ലാഹുവിലേക്ക് ചിന്തിക്കൂ, അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കൂ, പടച്ചവനിൽ തവക്കുലി ചെയ്യൂ, അവനോട് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങളെ വെറുതെ അക്കൂല. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മാ, സർവ സമാധാനവും ആർക്കും നൽകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിവാദിക്കൊരു സമാധാനം ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂല, വർഗീയവാദിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, തീവ്രവാദിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അവരൊക്കെ സമാധാനം കെടുത്തുന്നവരാണ്. സമാധാനം സ്ഥാപിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾക്ക് സർവകാലവും അല്ലാഹു യദഊം ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ലോകത്തേക്ക് ക്ഷണിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എല്ലാവർക്കും റഹ്മത്ത്. അതുകൊണ്ടാണല്ലോ കഠിന ശത്രുവായ ആളുകളോടും അങ്ങേയറ്റത്തെ കാരുണ്യം. തങ്ങളോട് യുദ്ധത്തിന് വന്ന എതിരാളികൾക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ ഇല്ലല്ല, എന്നെ പഠിച്ചവൻ അങ്ങനെ ലായനത്ത് ചെയ്യുന്ന ശവിക്കുന്ന ആളായിട്ട് പഠിച്ചവൻ പറഞ്ഞേച്ചിട്ടില്ല, എന്നെ കാരുണ്യമായിട്ടാണ് പറഞ്ഞേച്ച്. അതുകൊണ്ട് അവരെന്റെ ശരീരത്തിൽ എറിഞ്ഞ് പരിക്കേൽപ്പിച്ച് രക്തം പൊട്ടി ഒലിപ്പിച്ച ജനങ്ങളാണ്. പക്ഷെ അതെന്റെ ജനങ്ങളാണ്, അവരെ നന്നാക്കണേ അല്ലാഹ് വിവരമില്ലാഞ്ഞിട്ടാണ്. അതാണ് റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ശപിക്കുന്നില്ല, ആരെയും ശപിക്കുന്നില്ല. നമ്മളോ
നമ്മൾ സ്വന്തം മക്കള് ചെറിയ കുട്ടികള് പറഞ്ഞ പോലെ കേൾക്കാതിരുന്നാൽ തന്നെ ചില സ്ത്രീകൾ ഉടനെ തന്നെ അല്ലേ സ്വന്തം മക്കളെ ശപിച്ചാളിയും. തൃശ്ശൂർ ജില്ലയിൽ അങ്ങനത്തെ ഒറ്റ പെണ്ണുങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വന്തം മക്കളോട് ദേഷ്യം പിടിച്ചാൽ തന്നെ മക്കളെ ശപിച്ചാളിയും. ചിലപ്പം ഭർത്താവിനെയും ശപിക്കും, ചിലപ്പോൾ കുടുംബക്കാരെയും ശപിക്കും അല്ലേ. ഇത് മുമ്പല് പൊട്ടി തെറിച്ചിട്ടും ആരെയും ശപിക്കാനില്ല, അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥന. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവം. വെറുതെ അല്ലല്ലോ പരിശുദ്ധ ഖുർആൻ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയെ, അവിടുന്ന് മഹത്തായ സ്വഭാവത്തെ കീഴ്പ്പെടുത്തിയ ആളാണ്, മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ് നബിയേ. فَقَدْ نَبِيِّنَا فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُهُ فِي عِلْمٍ وَلَا كَرَمِي وَكُلُّهُمْ مِنْ رَسُولِ اللَّهِ مُلْتَمِسُ غُرْفًا مِنَ الْبَحِيرِ أَوْ എല്ലാവരും ചെല്ലണം സലാത്ത്. എഴുന്നേറ്റ് നിന്ന് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാല ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹി. ആർക്കും ചൂണ്ടിക്കാൻകാൻ കഴിയാത്ത തുല്യതയില്ലാത്ത സ്വഭാവം എല്ലാവരും ഇരിക്കാം. തുല്യതയില്ലാത്ത സ്വഭാവം. കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം. സുഹൃത്തുക്കളെ, ഫളാലത്ത് ഇബ്നു ഉമൈറിൽ ലൈസി കഅബ തവാഫ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിലാണ്. പെട്ടെന്ന് മനസ്സിലങ്ങ് തോന്നി, ഞാൻ ഈ മുഹമ്മദിനെ അങ്ങ് വെട്ടിയാലെന്താ? ഫലാല വെട്ടാൻ വേണ്ടി ചിന്തിച്ചു, വാള് കയ്യിലേക്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടാൻ വാള് കയ്യിലേക്കെടുത്ത് വെട്ടാൻ അടുത്തെത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിലാണ്. അപ്പോൾ നബി തങ്ങളൊന്ന് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, അഫദാല ഫദാലയാണോ? അതേ, ഫദാലയാണ്. നബി തങ്ങളെ ചോദ്യം, മാദാ കുന്ത തുഹദ്ദിതു ബിഹി നഫ്സുക, നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിച്ചതെന്താ? ഫദാല ഫദാല പറഞ്ഞു, ലാ ശൈഇവ കുന്തു അസ്തഗ്ഫിറുല്ലാഹ്, ഒന്നുമില്ലല്ലോ നബിയെ, ഞാൻ പഠിച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അപ്പൊ പറയുകയാണ് നബി, പുഞ്ചിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് പറയാണ്, ഇസ്തഗ്ഫിരില്ല, പഠിച്ചവനോട് മാപ്പ് പറഞ്ഞോ. ഫദാല, നിന്റെ മനസ്സിൽ തോന്നിയത് എനിക്കറിയാം. കയ്യെടുത്തിട്ട് നെഞ്ഞത്തെങ്ങ് വെച്ചു കൊടുത്തു, നെഞ്ഞിൽ കയ്യങ്ങ് വെച്ചപ്പോൾ ഫസകന ഖൽബുഹു, ഫദാലയുടെ മനസ്സിലുള്ള എല്ലാ വിഷമവും പോയെന്ന് മാത്രമല്ല, ലോകത്ത് ഫദാലക്ക് നബിതങ്ങളോടുള്ള സ്നേഹം പോലെ പിന്നെ ആരോടും സ്നേഹമില്ല. സുബ്ഹാനല്ലാ. ശൈബത്ത് ബിനു ഉസ്മാൻ എന്ന് പറയുന്ന ആള് ഹുനൈനി യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ പൂർവകാലത്ത് അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹും അവരുടെ ശത്രുക്കളായി പോരാടാൻ വന്ന സ്വന്തം അച്ഛനെ ബാപ്പയെ കൊന്നുകളഞ്ഞ വിഷമം പെട്ടെന്ന് മനസ്സിലിങ്ങ് തോന്നി. പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നാലോ എന്ന് മനസ്സിലിങ്ങ് തോന്നി. ശൈബ വലത്ത് ഭാഗത്തൂടി വാളും കൊണ്ടങ്ങ് ചെല്ലാമെന്ന് തോന്നിയപ്പോ അവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇടത് ഭാഗത്തുകൂടി ചെല്ലുമ്പോ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇല്ല, ഇവരെ മുന്നിൽ വെച്ച് ഞാൻ രക്ഷപ്പെടൂല, മെല്ലെ ബേക്കിലേക്ക് പോയിട്ട്
നബി തങ്ങളെ സമീപത്തേക്ക് വാളുമെടുത്ത് സമീപത്തിങ്ങെത്തിയപ്പോൾ പെട്ടെന്നതാ അതേ ഈ ഉമൈറിന്റെ സൈബത്ത് ബിനു ഉസ്മാനിന്റെ ശരീരത്തിലേക്ക് സുബ്ഹാനല്ലാഹ് വലിയൊരു തീ നാളം നബിതങ്ങളെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് പോലെ അനുഭവപ്പെടുന്നു. എന്തൊരു ചൂടാണ്! തീനാളം അടുത്തോട്ട് വരുന്നു, നേരെ ബാക്കിലേക്കങ്ങ് മാറി, കൈയിങ്ങനെ എടുത്ത് കണ്ണിന്റെ ഭാഗത്തവിടെ വെച്ച് പിന്നോട്ട് മാറി. നബിതങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കും, ആ ശൈബ് ഉദിനു മിന്നി, ശൈബത്തെ അടുത്തോട്ട് വാ. നബിതങ്ങൾ സമീപത്ത് വിളിച്ചിട്ട് പകരം വെട്ടുകയല്ല, അവിടുന്ന് അല്ലാഹുമ്മ അദീബ് അൻഹു ശൈത്താൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പിശാചിനെ അകറ്റിക്കളയൂ അല്ലാഹ്. ഒരു ദുആയും നടത്തിയിട്ട് അവിടുത്തെ സറഫാക്കപ്പെട്ട കൈവെച്ചെടുത്തിട്ട് ശൈബത്തിന്റെ നെഞ്ഞിലങ്ങ് വെച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഫർഫഅതു ഇലൈഹി ബസരി വഹുവ അഹ്വലഹു വഅഹബ്ബു ഇലയ്യ മിൻ സംഇ വബസരി, പിന്നെ എന്റെ സ്വന്തം കണ്ണിനേക്കാൾ, സ്വന്തം കാതിനെ, സ്വന്തം ശരീരത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് മാറിപ്പോയി. എന്തൊരു കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും സംസ്കരിക്കുന്നു, മോനെ അല്ലാണ്ട് വെച്ച് അടങ്ങിയിരുന്ന എല്ലാവരെയും സംസ്കരിക്കുന്നു, എല്ലാവരെയും സംസ്കരിക്കുന്നു, എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, എല്ലാവരും നന്നാകണമെന്ന് മാത്രം ശ്രമിക്കുന്നു, അതിന് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ കണ്ടോ അവിടുന്ന് ഖുതുബ ഓതി, ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ആവശ്യത്തിന്റെ മാത്രം കയറിയാൽ മതി കേട്ടോ. സ്റ്റേജും മേൽ ഒരാൾ നടന്നാൽ എല്ലാവരും അയാളെ മാത്രമേ നോക്കും, പിന്നെ പ്രസംഗം ഉണ്ടാവില്ല. വയലിത്തറ മുഹമ്മദ് കുഞ്ഞുമൗലവിൻ്റെ സാഹസ് പങ്കെടുത്തു നിങ്ങൾ. അയാൾ ഞാനി പറഞ്ഞ പോലെ ഒന്നല്ല, മോനെ ഒന്നല്ല വിളിക്കുക. അതെന്തുകൊണ്ടറിയോ? പ്രസംഗിക്കുന്ന ആൾക്ക് ഇഖ്ലാസ് ഉള്ള അയാൾ അങ്ങനെ പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കണം, വെറുതെ പണിയെടുക്കാൻ കഴിയുമോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ കണ്ടില്ലേ ഖുതുബ എന്ന മിമ്പറിൽ ഖതീബ് മാത്രം, എല്ലാ ശ്രദ്ധയും ഖതീബിലേക്ക്, വേറെ ഒരാളും ഇല്ല. പിന്നെ അവിടെ കടല കൊടുക്കലുമില്ല, വത്തക്ക കൊടുക്കലുമില്ല, നാരങ്ങ കൊടുക്കലുമില്ല, ഖതീബ് മാത്രം. എല്ലാവരും ഇരുന്ന് കേട്ടോളൂ, അയാൾ മാത്രം. ഇതാ ശ്രദ്ധ മാറൂല, ശ്രദ്ധ മാറൂല, അതിനാണ് അങ്ങനെയാക്കിയത്. മിമ്പർമലി പ്രസിഡന്റും ഇല്ല, സെക്രട്ടറിയും ഇല്ല, ഖജാൻജിയും ഇല്ല, ഒരാളും ഇല്ല. എല്ലാവരും ശ്രദ്ധയും ഖുത്ബയിലേക്ക്. ഇസ്മഊ വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. എല്ലാറ്റിലും വലിയ ശാസ്ത്രീയത പഠിപ്പിച്ച മതം ഇസ്ലാമാണ്. ഞാൻ ദുബായിൽ അവിടുത്തെ ജാഹിസത്തുൽ ഖുർആന്റെ പരിപാടിക്ക് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് പോയി. അപ്പോൾ അവിടെ ദുബായ് ഭരണാധികാരി സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ, അദ്ദേഹം അടക്കം പങ്കെടുക്കുന്ന പരിപാടി, ഞാനും ആ കമ്മിറ്റീൻ്റെ ഒരു അതിഥി. അങ്ങനെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കി, സ്റ്റേജുമ്മൽ അതിഥി എന്ന നിലക്ക് ഞാൻ സ്റ്റേജുമ്മൽ ഉണ്ടാവും, അതുപോലെ ഭരണാധികാരിയും ഉണ്ടാവും, ആ കമ്മിറ്റീൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ സ്റ്റേജുമ്മൽ ഒറ്റ ഒരാൾ, ഭരണാധികാരി ദുബായ് ഭരണാധികാരി ചോടക്കാസേരമ്മൽ, എല്ലാവരും ചോടക്കാസേരമ്മൽ, ഞാനും അത് തന്നെ അതിൻ്റെ ബേക്കിൽ ഞാനും. സ്റ്റേജുമ്മലില്ല, സ്റ്റേജുമ്മൽ സംസാരിക്കുന്ന ആൾ മാത്രം. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച മിമ്പറിലെ ഖതീബിന്റെ ശാസ്ത്രീയത നടപ്പാക്കി ദുബായിൽ ഇപ്പോഴും. എന്തിനാണിത്? ശ്രദ്ധ മാറാതിരിക്കാൻ. സുഹൃത്തുക്കളെ അതുകൊണ്ട് ഒന്നും പാടില്ലാന്നല്ലോ കേട്ടോ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ സ്റ്റേജ് മുമ്പിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ ഒഴിവാക്കണം, അത്യാവശ്യത്തിന് പോകണം, വളരെ നിർബന്ധത്തിന് മാത്രം. ഏത് സ്റ്റേജിനും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മാത്രമല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവജനങ്ങൾക്കും സമാധാനം എത്തിച്ചു കൊടുത്തു, എല്ലാവർക്കും കാരുണ്യം പഠിപ്പിച്ചു കൊടുത്തു. ഏറ്റവും നല്ല സ്വഭാവത്തോടെ ലോകത്തിന് മുഴുവനും മാതൃകയായി പ്രവർത്തിച്ചു. നിങ്ങൾ നോക്കൂ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷകരമായ ജീവിതമില്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ല. സുബ്ഹാനല്ലാഹ്, ബാപ്പ ഉമ്മയെ ശകാരിക്കുന്നു, ഉമ്മ ബാപ്പയെ അതാ കസർത്തുന്നു, രണ്ടുപേരും ശണ്ട കൂടുന്നു. ആ വീട്ടിലെ ചെറിയ മക്കളെപ്പോലെ സമാധാനം നഷ്ടപ്പെട്ടവർ വേറെ ആരാണ്? ആ പിഞ്ചുമക്കൾക്ക് സ്കൂളിൽ പോയാൽ തലയിലൊന്നും കയറൂല, മദ്രസയിൽ നിന്നും പഠിപ്പിച്ചാൽ തലേ കയറൂല. കാരണം അവർ കാണുന്നത് ബാപ്പയും ഉമ്മയും തമ്മിൽ വീട്ടിൽ വെച്ച് ശണ്ട കൂടുന്നതാണ്. ആ മക്കളുടെ ബുദ്ധി തന്നെ മരവിച്ചു പോയി, ആ മക്കളുടെ പഠനം തകർന്നു പോയി. കാരണം എന്താ? കാരണം ഈ ബാപ്പയും ഉമ്മയും തമ്മിലുള്ള ശണ്ടയാ. ഈ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അക്രമമാണത്, സ്വന്തം മക്കളോട് ചെയ്യുന്ന കടുത്ത അക്രമമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കളെ മുന്നിൽ വെച്ച് ശണ്ട കൂടൽ, തെറി പറയൽ, കുറ്റം പറയൽ, സ്വന്തം മക്കളോട് ഉപ്പായുടെ കുറ്റം പറയൽ, സ്വന്തം മക്കളോട് ഉമ്മയുടെ കുറ്റം പറയൽ. സുഹൃത്തുക്കളെ, അതെങ്ങനെ ഉണ്ടാകല്? അതുണ്ടാകല് നമുക്കറിയാമല്ലോ. ഈ ഭർത്താവായ മനുഷ്യൻ അതാ ഭാര്യയുടെ ആങ്ങളയ്ക്ക് വിസ കൊടുത്തു, ആങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോയി, തൽക്കാലം ഒരു പീടികയിൽ, കച്ചവട പീടികയിൽ നിർത്തി. അയാൾ നാട്ടിൽ വന്ന് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് കഫീലിനെ സ്വാധീനിച്ച് അദ്ദേഹം പീടിക കയ്യിലാക്കി. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ, അദ്ദേഹം ഹറാമും ഹലാലും ചിന്തിച്ചില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴി അയാൾ ചിന്തിച്ചില്ല, സിറാത്ത് മുസ്തഖീമായില്ല. അതേ, അതുകൊണ്ട് തന്നെ ഈ ഭാര്യയുടെ ആങ്ങളയോട് മനസ്സിന് വെറുപ്പുണ്ടായി. ആ വെറുപ്പ് തീർക്കാൻ പിന്നെ കിട്ടിയത് ഭാര്യയാണ്. ഭാര്യയോട് അളിയനെ ചീത്ത പറഞ്ഞു, ആങ്ങളയെ കുറ്റം പറഞ്ഞു. സ്വന്തം കുടുംബത്തെ ചീത്ത പറയുമ്പോൾ കുറ്റം പറയുമ്പോൾ ഈ പെണ്ണിന് സഹിക്കൂല, ഈ പെണ്ണിനോടത് പറയേണ്ടതില്ല. അവളോട് പറഞ്ഞതുകൊണ്ട് പരിഹാരവുമില്ല. പക്ഷെ ആ പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിച്ചു ഈ ഭർത്താവ്. അപ്പോൾ അവളതാ അതിന് തിരിച്ചും പറഞ്ഞു, നിങ്ങളെ ചേട്ടൻ അങ്ങനെയല്ലേ, അനുജൻ ഇങ്ങനെയല്ലേ, ഉമ്മ അങ്ങനെയല്ലേ, ബാപ്പ ഇങ്ങനെയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഖിയാമന്നാൾ വരെ ആ കുടുംബത്തിന് സമാധാനമില്ല. അതേസമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതുപോലെ അനാവശ്യം സംസാരിക്കാതെ, കുറ്റം പറച്ചിലില്ലാതെ, ഇനി അഥവാ ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമാണ് അളിയനിൽ നിന്ന് ലഭിച്ചതെങ്കിൽ ആ അദ്ദേഹത്തെ ഒരു മാന്യതയുള്ള മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയല്ലാതെ നേരെ മറിച്ച് ഈ പാവപ്പെട്ട പെണ്ണിനോട് കസർത്തേണ്ടതുണ്ടോ, അവളെ കുറ്റം പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കേണ്ടതുണ്ടോ, ഈ ചെറിയ മക്കളുടെ മനസ്സമാധാനം കെടുത്തേണ്ടതുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തനിബൂ കസീറൻ മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മൻ വലാ തജസ്സു വലാ യഗ്തബ് ബഅദുക്കും ബഅദാ. നബിയോനൽ ആമീറുൻ നഹീഫ ലാ അഹദു أبر في قولي لا من هو لنا عميب نبي دنگل ഏതൊരു വിഷയത്തിൽ യെസ് പറഞ്ഞു അത് നല്ലതാണ്, ഏതി വിഷയത്തിൽ നോ പറഞ്ഞു അത് അപകടമാണ്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ, ചുഴന്ന് അന്വേഷിക്കരുതേ, പരസ്പരം കുറ്റം പറയരുതേ. ചോദിക്കട്ടെ, ഒരു പള്ളി കമ്മിറ്റിയിൽ കുഴപ്പമുണ്ടാകലെപ്പോഴാ? പ്രസിഡന്റ് സെക്രട്ടറിയെ വിമർശിച്ചു, സെക്രട്ടറി പ്രസിഡന്റിനെ വിമർശിച്ചു, ചിലപ്പോൾ രണ്ടാളെയും ഖജാഞ്ചി വിമർശിച്ചു. ആ കമ്മിറ്റിയിൽ കുഴപ്പം തന്നെ, സമാധാനമില്ല. സമാധാനം അവിടെ നഷ്ടപ്പെട്ടപ്പോൾ പള്ളിയിലും സമാധാനം പോയി, നാട്ടിലും പോയി, മഹല്ലത്തിലും പോയി. നേരെ മറിച്ച് പരസ്പരം അതാ നല്ല സന്തോഷത്തോടെ പറഞ്ഞ് ചർച്ച ചെയ്ത് നല്ല നിലക്ക് തീരുമാനമെടുത്താൽ കുഴപ്പമുണ്ടോ? കുറ്റം പറയേണ്ടതുണ്ടോ? ചോദിക്കട്ടെ, സംഘടനകൾ തമ്മിൽ തമ്മിലടിക്കൽ എങ്ങനെയാ? ഒരു സംഘടനക്കാരന് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇവിടെ നല്ലത് ചെയ്യുന്നവൻ, വേറെ ആരെന്ത് നല്ല ചെയ്താലും അയാൾ അംഗീകരിക്കൂലാ.
അതേസമയത്ത് അവനെന്ത് തെറ്റെയ്താലും അവന് ന്യായീകരണം ഉണ്ടാകും. സംഘടനയിൽ പ്രശ്നമാണ്, സംഘടനയിൽ തല്ലാണ്. സുഹൃത്തുക്കളെ, സമാധാനം നഷ്ടപ്പെട്ടു, കുടുംബത്തിലും നഷ്ടപ്പെട്ടു, സംഘടനയിലും നഷ്ടപ്പെട്ടു, പള്ളിയിലും നഷ്ടപ്പെട്ടു, മദ്രസയിലും നഷ്ടപ്പെട്ടു. സദറുമല്ലിമ് അയാൾക്ക് ഉത്തരവാദിത്ത ബോധമുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, വേറൊരു മൊയ്യലിം 15 മിനിറ്റ് വൈകിയിട്ട് വന്നപ്പോൾ സമയം ലൈറ്റായിട്ട് വന്നു എന്നുള്ള റെക്കോർഡാക്കി. അപ്പോഴേക്കും മൊയ്യലിയാർക്ക് ദേഷ്യം പിടിച്ചു, സദർ മൊയ്യലിമിനോട് ദേഷ്യം പിടിച്ചു. അയാൾ ഡ്യൂട്ടി എടുത്തതാണ് അയാൾക്ക് ശമ്പളം ഹലാലാകാൻ വേണ്ടി. ഇവന് ശമ്പളം ഹലാലാകണമെന്നില്ല, ശമ്പളം മറ്റോന് ഹലാലാകുകയും ചെയ്യരുത് എന്നാണ്. 15 മിനിറ്റ് വൈകി വന്നപ്പോൾ അത് രേഖപ്പെടുത്തിയതിനോട് സദർ മൊയ്യലിമിനോട് വെറുപ്പായി. ഇന്നാലില്ലാ മുസ്ലിം മൊയ്യലിമികൾ തമ്മിൽ തർക്കമായി, മദ്രസയിൽ കുഴപ്പമായി. അല്ലേ, എവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച നീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ സത്യത്തിൻ്റെയും അതാ ശരിയുടെയും ആശയം എവിടെ കളഞ്ഞുവിളിക്കുന്നുണ്ടോ അവിടെ സമാധാനം നശിച്ചു. അത് കുടുംബമാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും സംഘടനയാണെങ്കിലും മഹല്ലത്താണെങ്കിലും മദ്രസയാണെങ്കിലും പള്ളിയാണെങ്കിലും ദർസാണെങ്കിലും കോളേജാണെങ്കിലും എവിടെയാണെങ്കിലും. അല്ലേ, ചില സ്ഥലത്ത് ഓടും ഒരു മഹല്ലത്തിൽ 75% ആളുകൾ ഒരു സംഘടനേൻ്റെ ആളാണ്, 25% ആളുകൾ വേറൊരു സംഘടനേൻ്റെ ആളാണ്. ഈ 75% ആളുകൾ ആശയം എന്താണെന്നറിയോ, ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് 25% അടിച്ചമർത്തുക. അവർക്ക് യാതൊരു അവകാശവും കൊടുക്കൂല, അവരെ വകയിലുള്ള ഒന്നും കൊടുക്കൂല. 75% അടിച്ചമർത്തുക. ഈ അടിച്ചമർത്തുന്ന അതേ ചങ്ങാതി റോട്ടുമേൽ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കും. എന്താണ്, ഭൂരിപക്ഷത്തിന്റെ ഹുങ്കനുസരിച്ച് ഇന്ത്യ രാജ്യം ഭരിക്കാൻ പാടില്ല, അടിച്ചമർത്താൻ പാടില്ല. അവനോ അവന്റെ മഹല്ലത്തിൽ ഈ ഹുങ്ക് കാണിക്കുന്നവനാ, അവന്റെ മഹല്ലത്തിൽ ഈ ഹുങ്ക് പ്രകടിപ്പിക്കുന്നവനാ, എന്നിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവനാണവൻ. പക്ഷെ അവന് സ്വന്തം ശരീരത്തെ കുറിച്ച് ബോധമല്ല. അതാ നബി തങ്ങൾ പറഞ്ഞ അഹിബലിന്നാസി മാ തുഹിബ്ബുലി നഫ്സിക, തക്കുൻ മുസ്ലിമൻ, മുസ്ലിമാകണോ സ്വന്തം ശരീരത്തെ കുറിച്ച് ആലോചിക്കണം, സ്വന്തം ശരീരത്തെ കുറിച്ച് ആലോചിക്കണം. لا يجرمنكم شنآن قوم على ألا تعدلوا عدلوا ആരോടുമുള്ള വൈരാഗ്യമോ വിദ്വേഷമോ അനീതി ചെയ്യാൻ നീതിയായിരിക്കണം എല്ലാവരോടും നീതി. കണ്ടില്ലേ നിങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭരണത്തിൻ കീഴിൽ ജൂതന്മാര് ജീവിക്കുന്നു, ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു, പല മതക്കാരും ജീവിക്കുന്നു. രാഷ്ട്രത്തലവൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ജൂതന്മാർ സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. എൻ്റെ രാജ്യത്തെ പൗരന്മാർ, അവർക്കെല്ലാവർക്കും മനസമാധാനം വേണം. മുസ്ലിമീങ്ങൾക്ക് മാത്രം പോരാ, നബിതങ്ങളാ ജൂതന്മാരുടെ സൽക്കാരം സ്വീകരിക്കുന്നു. സൽക്കാരത്തിന് ചെന്നപ്പോൾ ഇത് ജൂതന്മാരല്ലേ ചതിയന്മാരല്ലേ, നബിതങ്ങളെ ചതിക്കാൻ വേണ്ടി, അതാ അവർ മാംസത്തിൽ വിഷം ചേർത്തിരിക്കുന്നു. ആ വിഷം ചേർത്ത മാംസം കൊണ്ടുപോയി കൊടുക്കുന്നു. നബിതങ്ങൾ അതാ ഈ സൽക്കാരം സ്വീകരിച്ച് ആ രാഷ്ട്രത്തിലെ ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കാൻ, ന്യൂനപക്ഷത്തിന് സമാധാനം നൽകാൻ എല്ലാ ജില്ലാ ഭരണാധികാരികളും എല്ലാ സ്റ്റേറ്റ് ഭരണാധികാരികളും എല്ലാ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും നീതിയും സത്യവും കണ്ടുപഠിക്കേണ്ട നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ന്യൂനപക്ഷത്തിനും സമാധാനം വേണ്ടേ? ജൂതന്മാരെ വീട്ടിലേക്ക് ഭക്ഷണ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ പോകുന്നു, ആ സൽക്കാരം സ്വീകരിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതാ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മൊഴിജീവിതത്തല്ലേ, അതേ ജീവൻ പോയ സാധനങ്ങൾ സംസാരിക്കുന്നു, മരിച്ചുപോയ ആളുകളെ ഖബറിൽ വെച്ച് എഴുന്നേൽപ്പിച്ച് സംസാരിപ്പിച്ചു ഈസാ നബി അലൈഹിസ്സലാം. വൗഹിയിൽ മൗത്താബീദിനില്ല, ഖുർആൻ പറഞ്ഞതല്ലേ. പക്ഷേ ആ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മൊയ്ജിദത്തും എല്ലാ മൊയ്ജിദത്തും നബിതങ്ങൾ മുഖേന കിട്ടിയതല്ലേ. വക്കുല്ലോ ആയിൻ തർസുലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത്ത് മിൻ നൂരിഹി ബിഹിമീ ചൊല്ലിക്കൊരു സല
സലാത്ത് എഴുന്നേറ്റെന്ന് മൗലായ സല്ലിവ സല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അതാ നേരത്തെ അറുത്താടാണ്, ആ അറുത്താട്ടിൻ്റെ മാംസം പാകം ചെയ്ത് വേവിച്ചതാണ്. പക്ഷേ വേവിച്ച മാംസം സംസാരിക്കുന്നു, നബിയെ വായിലൂടെ തൊണ്ടയിലൂടെ ഇറക്കല്ലേ, എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട്. അറുത്തതിന് ശേഷം വേവിച്ച മാംസം ജീവൻ വെച്ച് സംസാരിക്കുന്നു. എല്ലാ അമ്പിയാക്കളെ മുഈജിസത്തും അവിടുത്തെ മുഈജിസത്തിൻ്റെ ചുവടയല്ലേ. ആരാ വിഷം ചേർത്തത്? ജൂതപ്പെണ്ണാണ്. അവളതാ സമ്മതിക്കുന്നു, ഞാൻ ചേർത്തത് തന്നെയാണ്. സമ്മതിച്ചപ്പോൾ അനുയായികളിൽ ഒരാൾ ചോദിക്കുന്നു, അലാ അഖ്തുലുഹാ, അവളെ ഞാനങ്ങ് കൊല്ലട്ടെ നബിയേ? സുബ്ഹാനല്ലാഹ്, ഒരു നേതാവിനെതിരെ കല്ലേറ് നടന്നാൽ തന്നെ, ഒരു നേതാവിനെതിരെ കല്ലേറ് നടന്നാൽ തന്നെ ഭൂരിപക്ഷം അനുകൂലിക്കുന്ന നേതാവാണെങ്കിൽ ന്യൂനപക്ഷത്തെ ഒന്നടങ്കം കൊന്നൊടുക്കാൻ നോക്കൂലേ? നബിതങ്ങളുടെ അതാ അനുയായികൾ ഭൂരിപക്ഷമാ മദീനയിൽ നബിതങ്ങളോട് അതാ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്തത് സമ്മതിച്ചപ്പോഴാ ചോദിക്കുന്നത്, ആ പെണ്ണിനെ ഞാൻ കൊല്ലട്ടെയോ? ഹാലല്ല റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, ലാ, ആ പെണ്ണിനെ കൊല്ലണ്ട, എന്നെ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയ കാരണത്താൽ ആ ജൂതപ്പെണ്ണിനെ കൊല്ലേണ്ടതില്ല. ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്താർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. തുല്യതയില്ലാത്ത ആ നേതാവിനെ സ്നേഹിക്കാൻ വരൂ യുവാക്കളെ, ആ നേതാവിനെ അനുസരിക്കാൻ വരൂ സഹോദരിമാരെ. ആ നേതാവിന്റെ കൽപ്പന അനുസരിച്ച് അഞ്ചു വഖത്ത് കൃത്യമായി നിസ്കരിക്കൂ മുഅ്മിനീങ്ങളെ. സുബ്ഹിന്റെ സമയത്ത് കട്ടപ്പുരയിൽ നിന്ന് പാവപ്പെട്ട ഉമ്മാമ നല്ല തണുപ്പുണ്ടെങ്കിലും വെള്ളം ചൂടാക്കി ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ നിന്നിട്ട് ആ നേതാവിനെ വിളിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയേ അങ്ങേക്ക് സലാം. അയ്യുമ്മാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോൾ അല്ലാഹു തആല തന്ന കട്ടിലിന്റെ മേലെ, അല്ലാഹു തന്ന റൂമില്, അല്ലാഹു തന്ന എയർ കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഫാനും കറക്കിയിട്ട്, അല്ലെങ്കിൽ അതാ നല്ല തണുപ്പായത് കൊണ്ട് നല്ല പുതപ്പും പുതച്ചിട്ട് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ഹയ്യാല സലാ കേട്ടിട്ട്, അസ്സലാത്തു ഖൈറും മിനൻ നൗമ കേട്ടിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ച് മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു പറയാൻ തയ്യാറില്ലാത്ത മനുഷ്യ, നീയും ആ ഹബീബും തമ്മിൽ വല്ലാതെ അകന്നുപോയില്ലേ? നീ അവിടത്തേക്ക് സലാം പറയാൻ എഴുന്നേറ്റില്ലല്ലോ. ആ സലാം പറയാതെ ളുഹ്ർ നിസ്കരിക്കാതെ നീ കല്യാണത്തിന്റെ തിരക്കിൽ ഇതിന്റെ സമയം ചെലവഴിച്ചല്ലോ. മഗ്‌രിബിന്റെ സമയത്ത് ഞാനിങ്ങനെ വരുമ്പോഴുണ്ട് പ്രകടനം നടക്കുന്നു, പള്ളിയിൽ കയറി നിസ്കരിക്കാതെ റോട്ടുമ്മല് പ്രകടനത്തിലായി പോയ നീ റസൂലുള്ളാഹിക്ക് സലാം പറയാതെ പ്രകടനം നടത്തിയിട്ട് നീ ഹബീബിന്റെ മുന്നിലേക്ക് പോകലെങ്ങിനെ? ഈമാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമുണ്ടോ? അഞ്ചു വഖത്ത് കൃത്യമായി നിസ്കരിച്ചോളണം. അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിക്കണം. അവിടുന്ന് കൽപ്പിച്ചത് എടുക്കണം, സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, നല്ല കാര്യങ്ങളെ സഹായിക്കണം. അള്ളാഹു തആല കൽപ്പിച്ചതെല്ലാം ചെയ്യണം. ഒരിക്കലും ബാപ്പ ഉമ്മയെ അവഗണിക്കരുത്. റിള റബ്ബി ഫീ റിള വാലിദ്, പ്രായം ചെന്ന ഉമ്മ ബാപ്പമാർക്ക് സമാധാനം കിട്ടണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഇമ്മാ യബ്ലുഗ അന്ദക കിബ്ര അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുല്ലഹുമ ഉഫിൻ. പാപ്പ ഉമ്മക്ക് അനിഷ്ടം തോന്നുന്ന ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത്. അവരെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം.
എല്ലാ ബാപ്പക്കും ഉമ്മക്കും സമാധാനം ഉണ്ടാക്കാനുള്ള സന്ദേശം ഇവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെയോ മക്കളെയോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്റാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ മക്കളും പ്രസവിക്കുമ്പോൾ നല്ല പ്രകൃതി തന്നെ. പിന്നെ ചീത്തയാക്കുന്നതാരാ? ബാപ്പയുമ്മയും. കൊണ്ടുപോയിട്ട് ചേർത്ത് കൊടുത്ത് എവിടെ? മുജാഹിദിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മുഹമ്മദ് നബി എന്നെ പോലെ ഒരു മനുഷ്യൻ, ധിക്കാരി, തോന്നിവാസി, എന്നെ പോലെ ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പാടിയ ഉപ്പാപ്പ, അത് അബൂജഹലിനെ പോലത്തെ മുശ്രിക്ക്. ബാപ്പയും ഉമ്മയും മരിച്ചാൽ കന്നുകാലിനെ കൊണ്ടുപോയി കുഴിച്ചിരുന്ന പോലെ കുഴിച്ചിട്ട്, പിന്നെ ഒരു യാസീനോത്തുമില്ല, ഖുർആനോത്തുമില്ല, ദിക്റുമില്ല, സലാത്തുമില്ല, ഒരു ഭക്ഷണവുമില്ല അല്ലേ? ഈ മക്കളെ നശിപ്പിച്ചതാരാ? ഈ ബാപ്പയും ഉമ്മയല്ലേ? അല്ലെങ്കിൽ കൊണ്ടുപോയി ചേർത്ത് കൊടുത്ത് ഈമാനില്ലാത്തവൻ്റെ സാഹചര്യം. കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ കൊടുത്ത് എല്ലാ സിനിമയുടെയും എല്ലാ തോന്നിവാസത്തിൻ്റെയും കാഴ്ചകൾ കാണാനുള്ള സംവിധാനം കൊടുത്ത് മക്കളെ ചീത്തി ആരാ കുറ്റക്കാരി? ആരാ കുട്ടികളെ ചീത്തയാക്കിയത്? അപ്പൊ ബാപ്പവും സമാധാനമുള്ള മക്കളെ ഉണ്ടാക്കാൻ ബാപ്പക്കും ഒക്കെ നിർദ്ദേശം കൊടുത്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ചേർക്കുമ്പോൾ സുന്നത്തി ജമാഅത്തിൻ്റെ സ്ഥാപനത്തിൽ ചേർക്കണം, സുന്നത്തി ജമാഅത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിക്കണം. വെറുതല്ല, ബഹുമാനപ്പെട്ട തങ്ങളും കൂടെയുള്ളവരും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ ഖാദിമീങ്ങൾ ഇതുപോലുള്ള മദാർ പോലുള്ള സ്ഥാപനങ്ങൾക്ക് എത്രയോ അധ്വാനിക്കുന്നു. യൂസുഫ് അലി സാഹിബിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പരാമർശിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ബാപ്പഉമ്മ അള്ളാഹു തആല അവർക്കും നമുക്കും അദ്ദേഹത്തിനും നമുക്കും നമ്മുടെ ഉമ്മ ബാപ്പാർക്കും അള്ളാഹു പുറത്തു തീർമാറാകട്ടെ. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു ഖൈർ ചെയ്യട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അവർക്ക് സന്തോഷിക്കാൻ അള്ളാഹു വക നൽകും, അവർക്ക് മുഅ്മിനീങ്ങളെ ദുആ ലഭിക്കും. അത് വലിയ കാര്യമാണ്. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ബാപ്പഉമ്മ അവരോട് വലിയ ബഹുമാനം കാണണം. ഈ സ്ഥാപനത്തിന് 50 ലക്ഷം ഉറുപ്പികയോളം മേലെ നിലെടുക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞു. അതെന്തിനാ? ഈ മക്കൾ ചെറുപ്പക്കാർ, കുട്ടികൾ പഠിച്ചു വളരാനാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയുന്നു, വിടു വിദ്യാർത്ഥികൾ, ഉറങ്ങിപ്പോയ കുട്ടികളൊക്കെ വിളിച്ച വിദ്യാർത്ഥികൾ, ഉറങ്ങാൻ പാടില്ല. എപ്പോ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. 11 മണിയായി ഉറങ്ങിക്കോളണം, പിന്നെ അങ്ങോട്ട് നീങ്ങാൻ പാടില്ല. അല്ലേ പിന്നെ രാവിലെ സുബീക്ക് സുബിയിൽ ഉറക്കൂക്കും. അള്ളാഹുമ്മദീന ഫീമൻ ആയി നേരം ഒരു തലക്കിങ്ങനെ ചേരിയുന്നുണ്ടാവും. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ കുട്ടികൾ ഉറക്കണം, നേരത്തെ ഉറങ്ങാൻ സമ്മതിക്കണം. അതേസമയത്ത് സുബീ നിസ്കരിച്ച് ഉറങ്ങാൻ പാടില്ല. അത് ഖുർആനോദുക, ദിക്റിയല്ല, പഠിക്കുക. അതിൻ്റെ സമയം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. കുട്ടികൾ ഒരിക്കലും മൊബൈലിൽ സമയം ചെലവഴിക്കരുത്. നാശം പിടിച്ചൊരു സാധനമാണ്. കീശയിലിട്ട ഹാർട്ടിന് കേടാ, അരയിൽ വെച്ചാൽ കിഡ്നിക്ക് കേടാ, തലയിൽ വെച്ചാൽ ബ്രെയിനിന് കേടാ, ഊരൊക്കെ വെച്ചാൽ അത് വേറെ വല അവ ഇത്ര നാശം പിടിച്ചൊരു സാധനം. എന്നാ ഇത്ര ഉപകാരമുള്ള ഒരു സാധനം, അത് ഉപകാരത്തിനും മാത്രം ഉപയോഗിക്കണം. ഒരു വേണ്ടാത്തതിനും അത് ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു ഹലാലാക്കാത്ത ഒന്നും നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. പടച്ചവൻ വിരോധിച്ചതിന് ഉപയോഗിക്കാൻ പാടില്ല. നല്ലതിന് ചിലവഴിക്കണം. സമയം നഷ്ടപ്പെടുത്തരുത്. സമയം 1000 കോടി ഉറുപ്പി കൊടുത്താൽ ഒരു മിനിറ്റ് വെറുതെ ഒരു മിനിറ്റ് വാങ്ങാൻ കഴിയൂല. സമയം നല്ലതിന് മാത്രം ചിലവഴിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമൂഹത്തിനും സമാധാനം ലഭിക്കാനുള്ള സർവ വിഷയങ്ങളും പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അയൽവാസിന്റെ വീട്ടിലേക്ക് ഒരു വണ്ടി പോകണം. അതിന് ഇവന്റെ ഒരു പറമ്പുണ്ട്. ഇവിടെ എന്താ പറമ്പ്? തൊഴുത്തു എന്താ പറയാ പറമ്പ്. ആ പറമ്പ് മണ്ണിന്റെ മതിലാണ്. മണ്ണിന്റെ ഇങ്ങനെ വേറെയുള്ള മതിൽ, ഇതുപോലത്തെ മതിലുകൾ. അത് ഇത് കല്ലിൻ്റെതായിരിക്കും, മണ്ണിന്റെ മതിൽ. ആ മണ്ണിന്റെ മതിൽ കുത്തനെ നിൽക്കൂല. അവിടെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാകുക, അടിഭാഗം കുറെ ഇങ്ങോട്ട് കാല് മുന്നോട്ട് വെച്ച മാതിരി ഇങ്ങനെ. അതിന് അളക്കുന്ന സമയത്ത് അളവുകാർ ഇങ്ങനെ പിടിച്ചിട്ട് അളക്കുക, ഇതിൻ്റെ അടിഭാഗം പിടിച്ചിട്ട് അളക്കുക. അതിനെന്താ ഇവിടെ പറയാ? ഈ അടിഭാഗത്തിന് എന്താ പറയാ? പാതകം. ഈ പാതകം അവിടെ കുറച്ചൊന്ന് വികാസമുണ്ട് അല്ലെ, കൈക്കോട്ടുമുണ്ട്, പഠനമുണ്ട്. ഒന്ന് ചെത്തിക്കൊടുത്താൽ അപ്പുറത്തെ വീട്ടിലേക്ക് കാറ് പോകും. അടിയിലെ ഭാഗം മേലൊന്നും ചെയ്യണ്ട, ഒന്ന് തിരക്കി കൊടുത്താൽ.
ജീവൻ ഭയങ്കര തൊടാൻ വിടൂല. അങ്ങനെ കാറ് കൊണ്ടുകൊണ്ട അങ്ങനത്തെ അയൽവാസി ആവാൻ പറ്റൂല. അയൽവാസിക്ക് ഗുണം ചെയ്യുന്നവനാകണം. അയൽവാസിയോട് വാശിയുള്ളവനാകാൻ പാടില്ല. ചിലരുണ്ട് അയലിമ്യങ്ങളെ കണ്ടാൽ പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് തിരിച്ചും മറച്ചു നാല് പ്രാവശ്യം മണത്ത് ചിലപ്പോൾ പിടിച്ച് അണച്ചു കൂട്ടിയിട്ട് പെണ്ണും കൂടി ഉണ്ടെങ്കിലും നെഞ്ചത്തിന് വേദനയായി എല്ലാ ഹലാക്കുമാക്കി. പക്ഷേ സ്വന്തം പെങ്ങളോട് മിണ്ടൂല, സ്വന്തം അനുജനോട് മിണ്ടൂല, സ്വന്തം കുടുംബത്തിൻ്റെ കല്യാണത്തിന് വിളിക്കൂല. എല്ലാ തങ്ങന്മാരെയും മൂല്യമാരെയും വിളിച്ചിട്ടുണ്ടാവും. സ്വന്തം ജ്യേഷ്ഠനെ വിളിച്ചിട്ടുണ്ടാവില്ല. കുടുംബബന്ധം മുറിക്കുന്ന നിനക്ക് ദ്വാക്കി ജാബ് കിട്ടുമോ? കുടുംബബന്ധം മുറിക്കുന്ന നിന്റെ അമലെന്തെങ്കിലും സ്വീകരിക്കുമോ? ഏത് തങ്ങളും ഒന്നും വേർന്നാലും ഏത് മൂല്യാരും ഒന്നും വേർന്നാലും ഉത്തരം കിട്ടൂല. കുടുംബബന്ധം മുറിച്ചാൽ അങ്ങനല്ലേ. അറഫ ദിവസം അസറിൻ്റെ ശേഷം സഹാബത്ത് ഒരുമിച്ചുകൂടി ദ്വാ ചെയ്യാൻ പോകുന്ന ആരറിയോ? അല്ലാഹു തആല ഒരിക്കലും മടക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി. ദ്വാ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോണേന്ന്. ഒരാൾ മാത്രം എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെവിടെ പോയെന്ന്? എൻ്റെ ഉമ്മാൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ വെച്ച് ഞാൻ തെറ്റുണ്ടായിരുന്നു, നന്നാകാൻ പോയതാണ്. പോയി നന്നായി വന്നതാ. അപ്പോൾ പറഞ്ഞു, ഞാനെന്തേ അങ്ങനെ പറഞ്ഞതറിയോ? ഏ, അങ്ങനെ പറയാൻ കാരണം കുടുംബബന്ധം മുറിക്കുന്നവൻ സദസ്സിൽ ഉണ്ടായാൽ ദുആക്കുത്തരം കിട്ടൂല. ഞങ്ങളെ ദുആക്കുത്തരം കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. എപ്പോഴാ ദിവസം? അറഫൻ്റെ ദിവസം, അസറിൻ്റെ ശേഷം. അതിനേക്കാൾ ബഹുമാനമുള്ള ഒരു പകലില്ല. ദുആ ചെയ്യുന്നതാരാ? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമീൻ പറയുന്നാരാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ. അവിടെ നിന്നാ ഇത് പറഞ്ഞത്, കുടുംബബന്ധം മുറിക്കാൻ പാടില്ല, കുടുംബബന്ധം ചേർത്തോളണം. എല്ലാം അവിടുത്തെ നിർദ്ദേശങ്ങളാണ്. കുടുംബത്തിന് സമാധാനം വേണം, അയൽവാസികൾക്കിട്ട് സമാധാനം വേണം, രാഷ്ട്രത്തിന് സമാധാനം വേണം, രോഗിക്ക് സമാധാനം വേണം, രോഗിയെ പരിചരിക്കുന്നവന് സമാധാനം വേണം, ഞെരിക്കം പിടിച്ചവന് സമാധാനം വേണം, പണക്കാരന് സമാധാനം വേണം, എല്ലാവർക്കും സമാധാനം വേണം. പണക്കാരോട് അസൂയ ഉണ്ടാവപ്പോഴാ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ? നല്ല കൊടുക്കുന്ന പണക്കാരനോടുണ്ടോ ആർക്കെങ്കിലും അസൂയ ഉണ്ടാകുന്നത്? ഒരു അസൂയ ഉണ്ടാവില്ല. കൊടുക്കട്ടെ, അല്ലാഹുവിൻ്റെ എല്ലാവർക്കും കിട്ടൂലേ? ആര് കൊടുത്തില്ലെങ്കിലും അസൂയ ഉണ്ടാകാൻ പാടില്ല കേട്ടോ, അത് വേറൊരു കാര്യമാണ്. ആ 5 വയസ്സ് കൊടുക്കൂല. നമ്മളതിനെ അസൂയ വെക്കുന്നത് നമ്മൾ അസൂയിച്ചിട്ട് നമുക്കെന്താ കാര്യം? അസൂയ വെക്കാൻ പാടില്ല. അയാൾക്ക് ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്താ കുഴപ്പം? ഉണ്ടായിക്കോട്ടെ, ധാരാളം ഉണ്ടായിക്കോട്ടെ. 5 വയസ്സ് കിട്ടൂല, 5 വയസ്സ് കൊടുക്കൂല, ആയിക്കോട്ടെ, നമുക്ക് കടം വാങ്ങാം. അയാളുടെ സംഭാവനയല്ലേ കൊടുക്കാത്ത, കടം വാങ്ങണം. കടവും കൊടുക്കൂല, എന്നാലും അൽഹംദുലില്ല. കാരണം അയാൾക്ക് വേണ്ടി നമ്മൾ ഇവര് കൊടുക്കണ്ടല്ലോ, അല്ലെ? പിന്നെ അയാൾക്കും വേണ്ടി നമ്മളൊരു കളക്ഷൻ എടുക്കാൻ, അത് സലാമത്തായില്ലേ? അതുകൊണ്ട് ആരോടും അസൂയ വെക്കാൻ പാടില്ല. പക്ഷേ അസൂയക്ക് പകരം ജനങ്ങളെ സ്നേഹം കിട്ടൂലേ സംഭാവന ചെയ്യുന്ന മുതലാളിമാർക്ക്. എന്തുകൊണ്ടാണ് ഈ സഹസരി യൂസുഫ് അലി സാഹിബിന് വേണ്ടി പ്രാർത്ഥിച്ചത്? അദ്ദേഹം സംഭാവന കൊടുത്തത് കൊണ്ടല്ലേ. കൊടുക്കുന്നവനോട് ആരാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഓ സുഹൃത്തുക്കളെ, നല്ല സ്വഭാവം നല്ല പ്രവർത്തനം നടത്തുന്ന ആരെയും സമൂഹം ഇഷ്ടപ്പെടും? അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ലേ ആകേണ്ടത്? ജനങ്ങളെ പ്രാർത്ഥനയല്ലേ ലഭിക്കേണ്ടത്? അതിനെല്ലാം സ്വഭാവ സംസ്കരണം പഠിപ്പിച്ച് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനൽ ആമീറുൻ നാഹീഫ ലാ അഹദു ആബറ ഫി ഖൗലി ലാ മിൻഹു വലനഅമി മൗലായ സല്ലി വസല്ലിം ദായിമൻ ആബറ على حبيبك خير الخلق كلهم. ഒരു ചെറിയ സംഭവം പറഞ്ഞു ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല വല്ലാത്ത പവർ കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ദിവസം പറഞ്ഞു, അള്ളാഹു എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, 400,000 ആളുകളെ എൻ്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹു തആല സ്വർഗത്ത് കടത്തും. അതായത് കണക്കൊന്നും ചോദിക്കാണ്ട് ഫ്രീ ആയിട്ട് കടത്തും, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സുന്നത്തി ജമാഅത്തിൻ്റെ നേതാവാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പവറിനെ കുറിച്ച് ബോധമുള്ള നേതാവാ. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പുത്തം പാതി ഇല്ലട്ടോ. ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്യാണ്. യാ റസൂലല്ലാ, തങ്ങളുടെ ഉമ്മത്തിൽ 400,000 ആളെ സ്വർഗത്തിൽ നിന്നല്ലേ തങ്ങൾ പറഞ്ഞത്? നബിയേ, അള്ളാഹുവിൻ്റെ റസൂലേ, ആളെ
വർദ്ധിപ്പിച്ചു തരണേ, സ്വർഗത്തിൽ കടക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു തരണേ. നബിതങ്ങളോട് തന്നെ സ്വർഗം ചോദിക്കുകയാണ്, സിദിനാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടി ഇങ്ങ് പിടിച്ചു, എന്നിട്ട് വലിയ വാരല് വാരുന്നത് പോലെ രണ്ട് കൈയും കൂട്ടിട്ടൊന്ന് വാരി എങ്ങിട്ടു. സുബ്ഹാനല്ലാഹ്, വലിയൊരു വാരല് എന്നർത്ഥം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഫായത്ത് മുഖേന അതാ സ്വർഗത്തിലേക്ക് വരുത്തുന്നു എന്നാണ് കാണിച്ചത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു വീണ്ടും പറഞ്ഞു, സീദിനാ യാ റസൂലല്ലാഹ്, ഇനിയും വേണം, ഈ ഉമ്മത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് ഇനിയും തങ്ങൾ ഉയർത്തിത്തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അപ്പോൾ നബിതങ്ങൾ അതേപോലെ വീണ്ടും രണ്ട് കൈയും കൂട്ടിയിട്ട് പിന്നെയും വാരുന്നത് പോലെ കാണിക്കുകയാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ദഅനാ യാ അബൂബക്കർ, അബൂബക്കറെ വിട്, തങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല, തങ്ങളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, വമാ അലൈക യുദ്ഖിലനല്ലാഹു അസ്സ വജല്ല കുല്ലനൽ ജന്നാ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളെ മുഴുവനും സ്വർഗത്തിൽ കയറ്റി അങ്ങക്ക് എന്താ കുഴപ്പം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളെ മുഴുവനും സ്വർഗത്തിലേക്ക് കയറ്റി നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളതിന് ഞാൻ കൂടുതൽ ചോദിക്കുമ്പോൾ അതിന് എതിരായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മറുപടി എന്താ അറിയോ? ഇന്നല്ലാഹു അസ്സ വജല്ല ഇൻസാ യുദ്ഖില ഖൽഖഹു ബികഫിൻ വാഹിദിൻ ഫലാ. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി, അതിനിങ്ങനെ അധികം വാരൊന്നും വേണ്ട, ഒറ്റ വാരലിനെ എല്ലാരെയും അള്ളാഹു ഉൾപ്പെടുത്തിക്കൂടെ? ഒരു വാരലിന് തന്നെ എല്ലാരെയും അള്ളാഹു ഉൾപ്പെടുത്തിയാ പോരെ, അതിനിങ്ങനെ കുറെ വാരലിൽ റസൂലുള്ളാഹി ഇറങ്ങാറാക്കേണ്ടിയുണ്ടോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞത് ശരിയാണ്, വാരല് കൂടുതൽ വേണ്ട, അള്ളാഹു തആല എന്റെ സഫായത്ത് കൊണ്ട് എല്ലാവർക്കും സ്വർഗം കൊടുക്കും മുഅ്മിനീങ്ങൾക്ക് എന്നർത്ഥം. ആ അധികാരം ലഭിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അല്ലല്ലോ, യാ റബ്ബി സല്ലി അലൻ നബിയ്യ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവ് അല്ലേ? മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ആ സലാത്തി ഇല്ലാന് കുത്തമ്പാതിന് കിട്ടൂലട്ടോ, കാരണം റസൂലുള്ളാഹിന്റെ മദഹ് കേട്ടൂടാലോ. ഏത് കപട വിശ്വാസികളും അങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് അവർക്ക് കേൾക്കാൻ പറ്റൂല. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നരകത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അവിടുന്ന് പറഞ്ഞു, ഖിയാമത്തുനാളിൽ മുഅ്മിനീങ്ങളെല്ലാം ഇങ്ങനെ വന്നു, അല്ലാഹു തആല സ്വർഗം മുഅ്മിനീങ്ങളെ സമീപത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നു. ഉസ്ലിഫത്തിൽ ജന്ന, സ്വർഗം അടുത്തെത്തി. മുഅ്മിനീങ്ങൾക്കൊക്കെ സ്വർഗത്ത് കടക്കണമെന്നുള്ള ആഗ്രഹമായി. അപ്പൊ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണ്ടേ ഒരാള്, അവരെല്ലാം അതിൽപ്പെട്ട പ്രഗത്ഭന്മാരായ മഹാന്മാർ. ആദം നബി അലൈഹി ഇസ്ലാമിനെ പോയി കണ്ടിട്ട് പറയാ, അബാന ഇസ്തഫ്തിഹ് ലനൽ ജന്ന, ഞങ്ങളെ ഉപ്പാപ്പയായ നിങ്ങൾ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരൂ ഉപ്പ. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി, നിങ്ങൾ എന്നെ സ്വർഗത്തിന് നിങ്ങൾ പോരണ്ടി വന്ന് എന്നെ കൊണ്ടാ, ഞാൻ മുമ്പ് പഴംപറിച്ചിട്ട് അത് മറന്നിട്ടായതുകൊണ്ട് കുറ്റക്കാരനല്ലെങ്കിലും ഞാൻ പഴംപറിച്ചിട്ടാ നിങ്ങളും സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് അങ്ങനത്തെ ഞാനായി ഉദ്ഘാടനം ചെയ്യേണ്ടത്? അത് ഞാനതിൻ്റെ ആളല്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് പൊയ്ക്കോളൂ, അള്ളാഹിൻ്റെ ഖലീലാണ്. അതേ ലാ ഉഖസിമു ബിഹാദൽ ബലദ് വന്തഹില്ലും ബിഹാദൽ ബലദ് വവാലിദിം വമാ വലദ്, ഈ വവാലിദിം വമാ വലദ് എന്ന് അള്ളാഹ് സത്യം ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ഉപ്പാപ്പയെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞത്. ഇമാം റാസി തഫ്സീർ പറഞ്ഞത് കണ്ടില്ലേ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉപ്പാപ്പയാണത്. വമാ വലത്, അപ്പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഏറ്റവും പ്രിയപ്പെട്ട മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. ഇബ്രാഹിം നബിയെ മുൻനിർത്തി, ഉപ്പാപ്പയെ മുൻനിർത്തി, മകനായ റസൂലുള്ളാഹിനെ മുൻനിർത്തി അള്ളാഹ് സത്യം ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് വവാലിദിം വമാ വലത്. പല തഫ്സീറുണ്ട്, അതിലൊരു തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബിയെ സമീപിക്കാൻ ആദൻ നബി പറയാണ്. ആദൻ നബി ഇബ്രാഹിം നബിൻ്റെ അടുത്തേക്കും, ഇബ്രാഹിം നബി അലൈഹി സലാം, ഇന്നമാ കുന്തു ഖലീലം മിൻ വറാ വറാ, ഞാൻ എത്രയോ പിന്നിൽ പിന്നിൽ പിന്നിലാണ് മക്കളെ, ഞാനല്ലല്ലോ സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ടത്. നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം അല്ല സംഭാഷണം നടത്തിയ മഹാനല്ലേ, അവിടെ പൊയ്ക്കോളൂ. മൂസ
മൂസാ നബി അലൈഹിസ്സലാ ഞാൻ അതിന്റെ ആളല്ല അലസ്തു ബിസാഹിബി ദാലിക ഇദ്ഹബു ഇലാ ഈസാ ഈസാ നബിന്റെ അടുത്തേക്ക് പോയിക്കോളൂ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ അലസ്തു ബിസാഹിബി ദാലിക അതിന്റെ വക്താവ് ഞാനല്ല ഫയതൂന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ ഉൽഘാടനത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വരുന്നു എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്നവരൊക്കെ മജ്ലിസിലേക്ക് വരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം ഉൽഘാടനം ചെയ്തു കൊടുക്കാൻ മഹാന്മാർ വന്ന് ആവശ്യപ്പെടുന്നു നബി തങ്ങൾ പറയുകയാണ് ഫയഖൂമു ഫയുദ്നു ലഹു നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഹബീബായ നബി തങ്ങൾ നിൽക്കുന്നു ഫയുദ്നു ലഹു അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതം ചോദിക്കുന്നു അർശിന്റെ മുഴിന്നിൽ അവിടുന്ന് സാട്ടാംഗം നടത്തുന്നു അല്ലാഹു നേരത്തെ കൊടുത്ത പവറാണ് പക്ഷേ അത് പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് അതാ സമ്മതം ചോദിച്ച് അദബ് കാണിക്കുന്നു നബി തങ്ങൾക്ക് സമ്മതം ലഭിക്കുന്നു അവിടെ അതാ പറയുന്നൊരു വാചകം വതുർസലുൽ അമാനതു വർറഹ്മു ഫയഖൂബാനി ജംബതൈ സിറാത്തി യമീനം വശിമാല ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നരകത്തിന്റെ മേലെ ഒരു പാലം സ്ഥാപിക്കുന്നുണ്ട് ആ പാലത്തിന്റെ മേലെ കൂടി നടന്നു പോകണം ആ പാലത്തിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തി അല്ലാഹു തആല നിർത്തുന്നുണ്ട് എന്താണ് വസ്തു അല്ല അമാനത്തു വർറഹം ഒന്ന് ഉത്തരവാദിത്തമാണ് അമാനത്താണ് മറ്റൊന്ന് കുടുംബ ബന്ധമാണ് അത് രണ്ടും രണ്ട് സൈഡിൽ നീ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം പണക്കാരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം ആരോഗ്യമുള്ളവൻ അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം ഉമ്മബാപ്പമാര് മക്കളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം ഭാര്യയെ പീഡിപ്പിക്കാൻ പാടില്ല ഭർത്താക്കന്മാർ ഉത്തരവാദിത്വം നിർവഹിക്കണം ഭർത്താവിനെ വഞ്ചിക്കാൻ പാടില്ല ഭാര്യമാർ ഉത്തരവാദിത്വം നിർവഹിക്കണം ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം നേതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് അനുയായികൾക്ക് ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യം ഉത്തരവാദിത്വം ണത്തിൽ ഭംഗം വരുത്താൻ പാടില്ല ഭംഗം വരുത്തിയവന് പാലത്തിന്റെ മേലെ കൂടി പോകുമ്പോ നോക്കി നിൽക്കാൻ അമാനത്തുണ്ട് മറുഭാഗത്ത് കുടുംബ ബന്ധത്തെ ഒരു രൂപമാക്കിയിട്ട് കുടുംബ ബന്ധം മുറിക്കുന്നവനാണോ മുറിച്ചവനാണോ പാലത്തിന്റെ മേലെ കടന്നു പോകാൻ ഇവനും വരുന്നുണ്ടോ വീക്ഷിക്കാൻ റഹമുണ്ട് കുടുംബ ബന്ധമുണ്ട് ഇത് ചെറിയ കാര്യമല്ല മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കൃത്യമായി മദ്രസ തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പെങ്കിലും അതാ മദ്രസയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടേ ഉമ്മമാരെ മദ്രസയിൽ അതാ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ കുട്ടികളെത്തുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പെങ്കിലും മദ്രസയിലെത്താൻ ഉത്തരവാദിത്വമുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് മറ്റൊരാളോട് യാചിക്കാത്ത വിധം അഭിമാനത്തോടെ ജീവിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തിനുണ്ട് പണ്ഡിതന്മാർ യാചകന്മാരാകരുതല്ലോ ഈ ഉമ്മത്തിനെ ഇസ്സത്തോടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഈ ഉമ്മത്തിലുള്ള ധനികന്മാർക്കുണ്ട് ഉത്തരവാദിത്വം സംബന്ധിച്ച് നല്ല ചോദ്യമുണ്ട് അതേ അതുപോലെ അതാ കുട്ടികൾ പോയി കഴിയുന്നത് വരെ മുഅല്ലിമീങ്ങൾ ക്ഷമിച്ച് മദ്രസയിൽ നിൽക്കണം അതേ ദർസിലെ ഉസ്താദുമാര് മക്കൾ കുളത്തുനിന്ന് കളിക്കുന്ന വിധത്തിൽ മക്കളെയും ഇട്ട് നാട്ടിൽ പോയിരിക്കരുത് അവർ നാട്ടിൽ പോകേണ്ട സമയത്ത് പോകണം മക്കളുടെ ഇൽമിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ സമുദായത്തിൻ്റെ സേവനം അതാ അനുഭവിച്ച് പഠിക്കുമ്പോൾ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വം എന്ന് പറയുന്ന വസ്തുവിനെയും കുടുംബ ബന്ധത്തെയും പാലത്തിൻ്റെ രണ്ട് ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നബിതങ്ങൾ പറയുന്നു ഫയമുറു അവ്വലുക്കും കൽബർഖി ഒന്നാം ബേച്ച്
ആ പാലത്തിന്റെ മേലെ കടന്നു പോകുന്ന ഒന്നാം ബേച്ച്, ആ ബേച്ച് മിന്നറിയും പോലെ വേഗതയിൽ അങ്ങ് കടന്നുപോയി. ലൈറ്റിന്റെ വേഗതയിൽ അവരങ്ങ് പോയി, ഒരു പ്രശ്നവുമില്ല. വേറെ ചിലർ അതാ മറ്റൊരു അതിന്റെ ശേഷമുള്ളവർക്ക് മരീഹി കാറ്റിന്റെ വേഗതയിൽ പാലത്തിന്റെ മേലെ പോയി. വേറൊരു കൂട്ടന് കമരി തൈരി പക്ഷിയുടെ വേഗതയിൽ പോയി. വശദ്ദിൻ റിജാലി വേറെ ചിലർ നടന്നു പോകുന്നവരുടെ വേഗതയിൽ നടന്നങ്ങ് പോയി. ഹോം ഈ കാറ്റഗറിയൊക്കെ എങ്ങനെയാണ്? അതൊക്കെ അവരവരുടെ അമലനുസരിച്ചാണ്. നല്ല സൽക്കർമ്മിയാണോ, തഹജ്ജുദ് നിസ്കരിച്ചവനാണോ, കള്ളം പറയാത്തവനാണോ, തൈബത്ത് പറയാത്തവനാണോ, ചീത്ത വിളിക്കാത്തവനാണോ, അതേ നല്ലത് മാത്രം പറഞ്ഞവനാണോ, ചെയ്തവനാണോ, അതിനനുസരിച്ച് അവൻ്റെ അമലനുസരിച്ചാണ് അവൻ്റെ പോക്ക്. അവരെ അമലിൻ്റെ തോതനുസരിച്ചാണ്. വനബിയുക്കും ഖായിമുൻ അല സിറാത്ത്, ആ പാലത്തിൻ്റെ സമീപത്ത് നിങ്ങളെ നബി നിൽക്കുന്നുണ്ടേ ഉമ്മത്തുകളെ. യഖൂലു യാ റബ്ബി സല്ലിം സല്ലിം യാ റബ്ബി സല്ലിം സല്ലിം, എൻ്റെ റബ്ബേ എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ. റഹ്മത്തുല്ലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് പ്രാർത്ഥനയിലാണ് ഹത്താ തജ്സ അമാലുൽ ഇബാദ്. ചിലർ കടക്കാൻ ഇങ്ങ് വരുമ്പോ അവർക്ക് സൽക്കർമ്മങ്ങൾ തീരെ കുറഞ്ഞു പോയി, അവർക്ക് ആ പാലം കടക്കാൻ കഴിയാതെ വന്നു. ഹത്താ യജി അർറജുലു ഫലാ യസ്തതിയു സൈറ ഇല്ലാ സഹ്ഫ, നടന്നു പോകാനും കഴിഞ്ഞില്ല, ഇഴഞ്ഞു നിരങ്ങി നിരങ്ങി എങ്ങനെയോ രക്ഷപ്പെട്ടുപോയി. പാലത്തിന്റെ രണ്ട് ഭാഗത്തും വലിയ കെണികൾ കൊക്കകളുണ്ട്. ആ കൊക്കകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്നതാണ്. കൊളുത്താൻ റബ്ബിന്റെ ഓർഡർ ഉള്ളവരെ കൊക്ക പാലത്തിന്റെ മേലെ കൊളുത്തി. ഫമഖ്ദൂസുൻ, ചിലർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോയി. വമുഖർദസും ഫിന്നാർ, ചിലർ കൊക്കയുടെ ഇടപെടൽ കാരണം കാതരകത്തിൽ വീണുപോയി. വല്ലദീ നഫ്സു അബീ ഹുറൈറാ, ഹദീസ് പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂഹുറൈറയുടെ ശരീരം നേതൃത്വത്തിന്റെ അധികാരത്തിലാണോ അവനെ തന്നെ സത്യം. പിന്നെ ഖൈറ ജഹന്നമ ലസബഈന ഖരീഫ, ജഹന്നമാകുന്ന തീക്കുണ്ടാരത്തിന്റെ ആഴം 70 കൊല്ലം യാത്ര ചെയ്താൽ എത്താത്ത ദൂരമാണ്. ഈ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടണം, സിറാത്ത് പാലം കടന്നു കിട്ടണം, സ്വർഗത്തിലെത്തണം. അതിനു വേണ്ടി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതെടുക്കണം, വിരോധിച്ചതൊഴിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ സർവ മജ്ലിസുകളും സർവ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ. അല്ലാഹ് നമ്മുടെ ഈ മദാറിൽ ഞാൻ വരുമ്പോൾ തങ്ങളോട് ചോദിച്ചു, ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലാത്ത വേറെ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട്? അപ്പോൾ ജവ കോളേജുണ്ട്, അറബിക് കോളേജുണ്ട്, അഗതി ബന്ധുണ്ട്, അങ്ങനെ സഹറത്തുൽ ഖുർആൻ കുറേ സംഗതികൾ പറഞ്ഞു. നമ്മുടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കും ഉസ്താദുമാർക്കുമൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് ചുരുങ്ങിയത് 4000 ഉറുപ്പിക അല്ലേ, 5000 ഉറുപ്പിക ഒരു നേരത്തെ ഭക്ഷണത്തിന് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ കുറേ സമയത്ത് ദിവസത്തേക്കുള്ള ഭക്ഷണമാവും കുട്ടിക്ക്. അയ്യുൽ ഇസ്ലാമി ഹയ്യുൽ, ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? തുതീം മുത്താം, ഭക്ഷണം കൊടുക്കരുത്, ഫസ്റ്റ് പറഞ്ഞതാ. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിയുന്ന ആളുകളൊക്കെ ഏറ്റെടുക്കുക. പേര് പറഞ്ഞാൽ ഇപ്പോൾ സമയം പോകും, എനിക്ക് പ്ലെയിൻ പോകേണ്ടതാണ്, യാത്രയാണ്. അതുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചവർ ഒക്കെ ഒന്ന് കൈവെക്കുക, നല്ല നീയത്തോടെ ബലത്തെ കൈവെക്കുക. ഒരു നേരത്തെ ഭക്ഷണം മുതാൽമിയക്ക് കൊടുക്കാൻ 5000 ഉറുപ്പിക, ഒരു കൊല്ലത്തേക്കല്ലേ ചോദിച്ചു, ഒരു ദിവസത്തേക്കല്ലോ.
ഒരു കൊല്ലത്തിൽ ഒരു 5000 രൂപ കുട്ടികളുടെ ഭക്ഷണത്തിന്. പെൺ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ കൈവെക്കുന്നതിനാണ്. അള്ള കാണാനാണേ, ഞാൻ കാണാനല്ല. അതുകൊണ്ട് അതെ, കൊടുക്കൽ പിന്നെ കൊടുത്താൽ മതി. സ്ത്രീകൾ കൈവെക്കത് ഞാൻ നോക്കാനല്ല, അത് ഞാൻ അള്ള കാണാനാണ് തന്നെ. കൈവെക്കി അള്ള കാണും. അങ്ങനെ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഇപ്പം പേരിങ്ങനെ ഞാൻ നിന്ന് പറയിച്ചാൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നിങ്ങളെ വയത് കുറഞ്ഞുകൊണ്ടാ വിചാരിച്ചിട്ടാണ്, അധ്വാനിച്ച് എത്രയോ കിലോമീറ്റർ ഓടി ഇവിടെ വന്ന് വയത് പറയാനാണ്, എൽമ പറയാനാണ്. അവിടെ പിന്നെ അതിന് ബാക്കിയുള്ള സമയം ചിലവഴിച്ചാൽ എല്ലാവർക്കും നഷ്ടമാണ്. നിങ്ങൾ വന്ന് അതിന് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആ കിതാബത്തുള്ള മജ്ലിസാക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മദാറു ദഅവത്തുൽ ഇസ്ലാമിയ, എല്ലാവരും ഇരുന്നോളി. അതിൻ്റെ സിൽവർ ജൂബിലി പ്രഖ്യാപനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞതുകൊണ്ട് എന്നെ കാണൊക്കെ പ്രഖ്യാപിക്കാൻ നല്ല തങ്ങന്മാരും ആലിമീങ്ങളും മുത്തഖീങ്ങളൊക്കെയാണ്. അള്ളാഹുത്തെ നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد ان محمد رسول الله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. مدار الدعوه الاسلاميه سيلفر جوبيلي سمملنا 2020 ഏപ്രിൽ ആദ്യ വാരം. الله سبحانه وتعالى അത് ഖൈറായ നിലക്ക് വിജയിപ്പിച്ച് നടത്താനുള്ള എല്ലാ തൗഫീഖും ഇതിൻ്റെ സംഘാടകർക്കും സഹകാരികൾക്കും നൽകുമാറാകട്ടെ. അതിവിടെ പ്രഖ്യാപിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എം ഇബ്രാഹിം മാജി ഇപ്പം തന്നെ തന്നാണ് സംഖ്യ. ഇതിപ്പം തന്നെ തന്നാലും ഇരട്ടി കിട്ടിയ മാതിരിയാ. എല്ലാവരും സഹായിക്കണം. ഇനിങ്ങനെ കുട്ടികളാർക്കും ഇങ്ങനെ നടന്നാൽ പലരും പേരെഴുതും. എല്ലാവരും എഴുതണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 10 വർഷമായി കരി നൽകി. അള്ളാഹുവേ നീ ഖൈറായ മക്കളെ കൊടുക്കണം. റഹ്മാനെ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മരുന്ന് കഴിച്ചിട്ടും ഫലമില്ല. അള്ളാഹുവേ നീ അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം. റഹ്മാനെ, രണ്ടാളായി. വാണിമേലുള്ള ഒരാൾ ഒരു ദിവസം വന്നിട്ട് കരഞ്ഞു. ഇവിടെ കുഞ്ഞഹമ്മദ് ഹാജി നടത്തി. ഞാൻ ഇന്നും വിളിച്ചിട്ടുണ്ട് മുമ്പേ. ചില ഉപകാരമൊക്കെ കിട്ടും. ധാരാളം ഉപകാരം ചെയ്യാതെ തോഫിക്കട്ടെ. ഞങ്ങളുടെ ആരോഗ്യം ആയുസും ഒക്കെ അള്ള കൊടുക്കട്ടെ. അപ്പോ അതെ അതെ, പലതും നടത്തുന്ന ആളാണ്. അപ്പോ ഞാൻ വിളിച്ചപ്പനോട് പറഞ്ഞു, ഞാനും മദാറിൽ വരുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ വരുന്നത് ഞാനും പറഞ്ഞു. ഞാൻ വിളിച്ചത് വേറൊരു വിഷയത്തിന് വേണ്ടിയാണ്. വാണിമേലുള്ള ഒരാൾ, സാധു മനുഷ്യരെ ഒന്നും കഴിവില്ല. ഡോക്ടർമാർ പറഞ്ഞു അച്ഛനാകാൻ ബാധിക്കില്ല, അച്ഛനാകാൻ ബാക്കിയില്ല. ഞാൻ പറഞ്ഞ അവരാ തീരുമാനിക്കേണ്ടത്. അള്ളാഹുക്കല്ലേ അധികാരം. അൽഹംദുലില്ലാ 3 ദിക്ര് ചൊല്ലാൻ വേണ്ടി എഴുതി കൊടുത്തു. റബ്ബിലാ തദർനി ഫർദൻ വാൻ ഖൈറുൽ വാരിസീൻ 11, അതിന് ഇജാസത്തോടു കൂടി കൊടുക്കുന്നതാണ്. രണ്ടാമതായി അസ്തഗ്ഫിറുല്ലാഹൽ അസീം 11. മറ്റൊന്ന് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഓരോ ഫർദ് നിസ്കാര ശേഷം സാധാരണ ദിക്റും ദുആ കഴിഞ്ഞിട്ട് ഈ സദസ്സിൽ മക്കളില്ലാത്ത ആരും കൂടെ എല്ലാവർക്കും ഇപ്പോൾ ഇജാസത്തനുസരിച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാണ്. 11 പ്രാവശ്യം ഈ 3 ദിക്റും നിസ്കാരത്തിൻ്റെ ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷം സാധാരണ ദിക്റും ദുആ കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഭർത്താവും ഭാര്യയും രണ്ടാളും ചൊല്ലാം. ഭാര്യ നിസ്കരിക്കാത്ത സമയം വരുമ്പോൾ രാവിലെ 55 പ്രാവശ്യം ഓരോ ദിക്റും ചൊല്ലാം. അങ്ങനെ ദിക്ർ എഴുതി കൊടുത്തു. അൽഹംദുലില്ലാ, വളരെ പാവപ്പെട്ട ആളാണ്. ഇപ്പം അയാൾക്ക് 2 മക്കളുണ്ട്. അച്ഛനാക്കാൻ ബാക്കിയില്ല. അതിന് ഡോക്ടർമാർ പറഞ്ഞതാ, ഡോക്ടർമാരല്ല മക്കളെ കൊടുക്കുന്നത്, കടമേരിക്കാരനൊരു പോക്കറാജി ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടിയെ കാണിച്ചു തന്നു. ഈ കുട്ടിയുടെ ഉസ്താദെ വയറ്റിലുള്ള സമയത്ത് ഡോക്ടർമാർ കൊല്ലാൻ പറഞ്ഞതാ, ഇത് ഒരുപാട് ന്യൂനത ഉണ്ട് എന്ന് എനിക്ക് കൊല്ലാൻ പറഞ്ഞു. അന്ന് ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉസ്താദ് ദിക്റൊക്കെ തന്ന് അള്ളാഹിൻ്റെ മേൽ തവക്കൂലാക്കി നിന്ന് ഒരു പ്രയാസമില്ല വന്നാണ് കുട്ടീനെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന്. കൊടുക്കുന്നവനും തടയുന്നവനും അള്ളയാണ്. ആ അള്ളാഹുവിലേക്ക് വഴുതി മനസ്സ് തിരിക്കലാണ് സമാധാനം എന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമ്മൾ പ്രവർത്തിക്കണം. അബുദാബിയിലുണ്ട് അബ്ദുൽ ബാരി എന്ന കണ്ണൂർക്കാരനൊരാൾ, 8 കൊല്ലോ 9 കൊല്ലോ 10 കൊല്ലോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ ദിക്റ് ചൊല്ലി ഇപ്പോൾ കുട്ടിയുണ്ടായി. കഴിഞ്ഞ റമദാനിൽ എനിക്ക് കാണിച്ചു തന്നു. ചിലർ ഒറ്റയച്ച കൊണ്ട് കുട്ടിയുണ്ടായി ഗർഭിണിയായിട്ട് അങ്ങനെ വിളിച്ച് പറയുന്നവരുണ്ട്. നമ്മൾ തിരക്കൂട്ടരുത്. അള്ളാഹുത്തെ നിശ്ചയിച്ച സമയത്താണ് ഏത് കാര്യവും നടക്കുക. ക്യാൻസർ രോഗിയിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ സജീവ പ്രവർത്തകനായ കണ്ണൂർ ജില്ലയിലെ ഒരാളുടെ റിസൾട്ട്, ടെസ്റ്റ് റിസൾട്ട് കിട്ടിയത് എൻ്റെ കൂടെയുള്ള ഇസ്മായിൽ സഖാഫി പറഞ്ഞു, ചെറിയ ക്യാൻസർ ഉണ്ടെന്ന്. അള്ളാഹുവേ ആ ചെറുപ്പക്കാരൻ്റെയും ആര് ക്യാൻസർ രോഗികളുണ്ടോ
എല്ലാവരുടെയും രോഗം നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ള രോഗങ്ങൾ തന്നേക്കല്ലേ അല്ലാ. കടങ്ങൾ വിടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും കടങ്ങളുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, നീ ഹൈറായ തക്വയുള്ള വീട് കൊടുക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് സലാത്തി വല്യ ഹാദിയയുടെ പെൺകുട്ടികളുണ്ട്, അല്ലാഹുവേ ആ പെൺകുട്ടികൾക്ക് ഹൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. കുവൈത്ത് അസീസ് ഖാൻ്റെ ഉമ്മ മരണപ്പെട്ടു വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹുവേ അവരുടെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഡ്രൈവർ ജലീൽ ഖാൻ്റെ വല്യപ്പ മരിച്ചു എന്ന് തന്നെ ദുആർക്കാൻ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചു എല്ലാവർക്കും അദ്ദേഹത്തിനും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മദാർ അക്കാദമി ട്യൂഷൻ മാസ്റ്റർ സുൽത്താൻ മാഷിൻ്റെ വല്യമ്മ മരിച്ചിരുന്നു എന്ന് പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചു പോയ ഉമ്മവാപ്പമാർ, ആ മരണപ്പെട്ട വല്യമ്മടക്കം, ഞങ്ങളെ മരിച്ചു പോയ ഉസ്താദുമാർ, പഴയ കാലത്ത് ഇവിടെ ഓലശ്ശിട്ടുള്ള കാലത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ട്, അതിൻ്റെ ശേഷം ഞാനൊരിക്കലിവിടെ എസ് വൈ എസിൻ്റെ ഒരു ക്യാമ്പിന് വന്നിട്ടുണ്ട്. ക്യാമ്പും കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഒരാൾ 10,000 or 15,000 റുപ്യ സിറാജുലിലേക്ക് നേർച്ച തന്നു. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് എന്ത് വകയിൽ നേർച്ചയാക്കിയതാ. അത് കുന്നംകുളത്ത് ഒരു ക്യാമ്പുണ്ടായിരുന്നു എസ് വൈ എസിൻ്റെ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു 5 നേരത്തെ നിസ്കാരത്തിനും തക്ബീറത്തുൽ ഇഹ്റാമി ഇമാമ് കൈകെട്ടുമ്പോൾ അവിടെ ഉണ്ടാകുക, ഇമാമ് കൈകെട്ടി ഉടനെ തക്ബീറിൽ കൈകെട്ടുക, അതിന് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫദീലത്ത് കിട്ടുക എന്ന് പറയും ഇമാമിൻ്റെ കൂടെ ഉടനെ. അങ്ങനെ 40 ദിവസം നിസ്കരിച്ചാൽ നരകത്തു നിന്ന് മോചനം കിട്ടും, കാപട്യത്തിൽ നിന്ന് മോചനം കിട്ടി, ഇമാം കിട്ടി മരിക്കും എന്ന് ഫതഹുൽ മുഅ്മിനുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ സദസ്സിലുള്ള ഒരാൾ സിറാജുദ്ദീനിലേക്ക് 10,000 രൂപ നേർച്ചയാക്കി. അങ്ങനെ ഒരു 40 ദിവസം കഴിഞ്ഞുകൂടാൻ വേണ്ടി അയാൾക്ക് 40 ദിവസം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു. ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ സ്റ്റേജ് മുമ്പ് ഇറങ്ങുമ്പോൾ അയാൾ ആ പൈസ സിറാജുദ്ദീനിലേക്ക് എനിക്ക് തന്നു. അദ്ദേഹം ഈ സദസ്സില്ലെന്ന് എനിക്കറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അതും എനിക്കറിയില്ല. അള്ളാഹു തല എല്ലാവർക്കും ഹൈറ് ചെയ്യട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ വന്നപ്പോഴും ഒരുപാട് ആൾ സിറാജുദ്ദീനിലേക്ക് നേർച്ച തന്നവരുണ്ട്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ഒരു നേരത്തെ ഭക്ഷണം പറഞ്ഞു മൊയ്തീൻ, അതിൻ്റെ മകൾ ചിക്കൻ ബോക്സ് ഉണ്ടെന്ന് ഒരു പ്രശ്നവും ആ കുട്ടിക്കും ഉമ്മക്കും ഒന്നും ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കട്ടെ സിറാജുൽ അരകള. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അവരെന്ത് വേണമെന്ന് അറിയോ, ഗർഭിണികൾ ഇപ്പോൾ സമയമില്ല ഉണ്ടാണ്. യാ മുസവ്വിറു എന്ന ദിക്ർ 111 പ്രാവശ്യം ഡെയിലി ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബ് സമാവാത്തി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം, ദുആഉൽ ഖർബ്. ഓരോ നിസ്കാരശേഷം സാധാരണ ദിക്കിന് ശേഷം 11 പ്രാവശ്യം ചൊല്ലണം. എല്ലാ ദിവസവും ഒരു യാസീൻ ഓതണം. ആഴ്ചയിൽ ഒരു യാസീൻ ദിഫായി ശൈഖിൻ്റെ പേരിൽ ഓതണം. ദിവസേന ഒരു യാസീൻ ബദരീങ്ങളുടെ പേരിൽ ഓതണം. അതവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. വേണമെങ്കിൽ നമ്മളെ എൻ്റെ കൂടെയുള്ള സഖാഫീനോട് പറഞ്ഞാൽ അദ്ദേഹം എടുത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ഒരു ഫാത്തിഹ മാത്രം ഓതിട്ട് ദുആർക്ക അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഹുദ്നസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. مون صلاة. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. തങ്ങളൊന്ന് നേരെ നിർത്തി. നമ്മുടെ യൂസുഫ് അലി സാഹിബിൻ്റെ അമ്മോശൻ ഹസ്ബുള്ള ഹാജി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് നീ നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും നൽകണേ അള്ളാഹ്. അതുപോലെ യൂസുഫ് അലി സാഹിബിനും കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഒക്കെ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ഈ സ്റ്റേജിലും ഈ സദസ്സിലും ഒരുപാട് സഹായങ്ങൾ സിറാജുലുക്ക് തന്നവരും നേർച്ച തന്നവരൊക്കെ ഉണ്ട്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, സഹായം വാഗ്ദത്തം ചെയ്തവരുണ്ട്, കയ്യിൽ കേഷില്ലാത്തതുകൊണ്ട് തരാൻ കഴിയാത്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തല നീക്കി തെരുമാറാകട്ടെ. എല്ലാം റബ്ബിൻ്റെ അടുക്കലാണ്. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. ഒരു ബക്കറ്റും കൊണ്ട് ഒരു കുട്ടി വന്നിരുന്നല്ലോ, ആ കുട്ടി ഇവിടെ പോയി. ആ ബക്കറ്റ് ഉണ്ടെന്ന കുട്ടി എവിടെ ഉണ്ടോ? നേരത്തെ സ്റ്റേജ് മുമ്പ് കയറിയപ്പോൾ 2-3 കുട്ടികളോട്
മോനെ ഇരിക്കി മോനെ നിൽക്കും എന്നൊക്കെ പറയില്ല. ആ കുട്ടിയൊക്കെ ഉള്ള പ്രത്യേകം ബർക്കത്തിയട്ടെ. അവൻ നല്ല ഇഖ്ലാസോടെ ഖിദ്മത്ത് ഒന്നിത്തിയഞ്ഞാ ആ നല്ല ഖിദ്മത്തെടുക്കുന്ന. പിന്നെ ആ മറ്റത് ഒരു ഇഖ്ലാസാണ് ആളുകളെ ശ്രദ്ധ വരണമെന്നുള്ളത്. എന്താ കുട്ടിയോട് വെറുപ്പിട്ടായിട്ടൊന്നല്ല, അവർക്ക് നമ്മളെ മക്കളാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയട്ടെ, അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എന്താ ശാഖ അങ്ങോട്ട് സിറാജിലേക്കുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തങ്ങളൊന്നാടി ഇരുന്നാൽ എല്ലാവരും സംഭാവന. ആ തങ്ങന്മാരായിന്റെ ഗുണമുണ്ട്, നമ്മളായിക്കണ്ട അവിടെ അങ്ങിരുന്നാലേ താഴെ അസുഖം ആൾക്കാർ കയറി വരാൻ ബുദ്ധിമുട്ട്. താഴെ ഇവിടെ എങ്ങനെ കസേരട്ടെ, ഏ ചേറ ഏതായിരുന്നു കയറ അടേ മറ്റേ സ്റ്റെപ്പ് കയറി. ഇവിടെ ആകുമ്പോൾ സുഖമാണ്, ഇവിടെ സ്റ്റേജിന്റെ മുൻവശത്ത് അതിനുള്ളതാണ് സ്ഥലം പിരിവെടുക്കാനുള്ളതാണ്. അതെ അതാ സുഖം, കസേര അതാ സുഖം. എല്ലാവരും ഒരു ഒരു ഏഴ് സലാത്തും കൂടി നമുക്ക് ചൊല്ലാം തങ്ങളെ കയ്യിൽ സിറാജിലൊക്കെ. എന്താ സിറാജിലൊക്കെ ഈ സഖാഫിൻ്റെ ഇത് കൊടുത്താൽ മതി. എല്ലാവരും ഏഴ് സലാത്തും കൂടി ചെല്ലാം, എല്ലാവരും സംഭാവന കൊടുക്കുക. സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തേക്കണം, അവരും സംഭാവന കൊടുത്തേക്കണം. തങ്ങളെ കൈ കൊടുത്ത പോലെ തന്നെയാണ്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാ ഏ സുബ്ഹാനല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ വെള്ളപ്പാണ്ട് രോഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലം തങ്ങളുടെ അടുത്ത് വന്നു. തങ്ങളൊരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ തടുക്കിയിട്ട് അങ്ങനെ തന്നെ രോഗാങ്ങ് മാറിപ്പോയി. കാരണം തൊട്ടുവിടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ബക്കറ്റ് കൊടുത്തയച്ചാലും മതി സ്ത്രീകളുടെ അടുത്ത് തങ്ങന്മാർ. അവർ കൈപിടിക്കേണ്ടി ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ കള്ളത്തരിക്കത്തേടെ പരിപാടിയാണ്. അന്യാണുങ്ങളും അന്യമണ്ണുകളും കൈപിടിക്കലൊക്കെ നമ്മൾ അകത്താണ്. എല്ലാവരും സംഭാവന കൊടുക്കണം തങ്ങളുടെ അടുത്ത്. അതിലെടുക്കൊരു ഏഴ് സലാത്തും കൂടി ചെല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വല്ലാലി വസ്സഹാബത്തി അജ്മഈൻ. എല്ലാവരും ആമീൻ പറയണം, എല്ലാവരും ദുആക്ക് ആമീൻ പറയണം, ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹു തആല അല്ലാഹു സലാമത്താക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് തങ്ങളെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. സിറാജുൽ ഹുദ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. സിറാജുൽ ഹുദയിൽ പഴയ കാലത്ത് വന്നിട്ട് പുതിയത് കാണാത്തവരുണ്ട്. എല്ലാവരും സിറാജുൽ ഹുദ കാണാൻ വരണം. നമ്മുടെ മർക്കസിൻ്റെയും ജാമിയ സൈദിയുടെ ഒക്കെ സമ്മേളനം വരുന്നുണ്ട്. വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും നടത്തണം. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SOES SSF എസ് എം എയുടെയും സുന്നി ജമീയത്തുൽ മുഅല്ലിമീൻ്റെയും ജമീയത്തുൽ ഉലമയുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സഹകരിക്കണം. അള്ളാഹു തന്നെ നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഇമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളെ ചൊല്ലിയ സലാത്ത്, ഞങ്ങൾ ഖുർആനിൽ നോദിയത്, സദഖകൾ നൽകിയത്, വാഗ്ദത്തം ചെയ്തത്, ഇവിടെ പങ്കെടുത്തത്, മദഹ് പറഞ്ഞത്, കേട്ടത്, ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും, ഇവിടെ ഭക്ഷണം കൊടുത്തതടക്കം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത ആൾ അദ്ദേഹത്തിനും ഞങ്ങൾക്കും സ്വർഗ്ഗത്തുനിന്ന് ഭക്ഷണം തരണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കൽബിൽ ഉദ്ദേശിച്ചതും ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ചതും ഖൈറായതൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. സെറുകളെല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ രോഗത്തിൻ്റെ പേരൊന്നും പറയാതെ തന്നെ നിനക്കറിയുമല്ലോ അല്ലാഹ്. എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ്. ആർക്കെന്ത് കടങ്ങളുണ്ടോ ഞെരുക്കങ്ങളുണ്ടോ നീ അത് നീക്കിത്തരണേ അല്ലാഹ്. ആരുടെ ബിസിനസ്സിൽ, ജോലികളിൽ, കൃഷികളിൽ, പഠനങ്ങളിൽ, അധ്യാപനങ്ങളിൽ ഏത് വിഷയത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറിനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.
സെറുകൾ തടുക്കണേ അല്ലാ. പലർക്കും ലൈസൻസ് ശരിയാകേണ്ടവരുണ്ട്, പെർമിറ്റ് കിട്ടേണ്ടവരുണ്ട്, പലർക്കും വിസ ശരിയാകേണ്ടതുണ്ട്, ഇഖാമ ശരിയാകേണ്ടതുണ്ട്, വിദേശത്തും നാട്ടിലും എന്ത് കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ. പാവപ്പെട്ട ഞാൻ പോകുന്ന യാത്ര ഹൈറായ യാത്രയാക്കണേ അല്ലാ. ഞങ്ങളിൽ പലരും യാത്ര പോകുന്നവരാണ്, ഞങ്ങളുടെ യാത്രകളെല്ലാം വിജയകരമാക്കണേ അല്ലാ. അല്ലാഹുവെ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാ. ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകൾ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കൾ നൽകണേ അല്ലാ. ഞങ്ങളുടെയും ഞങ്ങളെ മക്കളുടെയും പരമ്പരകളുടെയും സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ശിഷ്യ പരമ്പരകളുടെയും സ്വഭാവം നന്നാക്കണേ അല്ലാ. നീ പൊരുത്തപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. നീ പൊരുത്തപ്പെടാത്ത എല്ലാ സ്വഭാവങ്ങളും ചലനങ്ങളും അടക്കങ്ങളും നീക്കങ്ങളും നീ ഞങ്ങളിൽ നിന്ന് പറിച്ചെറിയണേ അല്ലാ. കിബിറു ഉജ്ബിരിയാ ഹസദ് അമലിഹിറു സഹിദ് ബിദഅത്ത് ഖലബ് ശഹവത്ത് തുടങ്ങിയ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കണേ അല്ലാ. ഇൽമിൻ്റെയും തഖ്വയുടെയും ഈമാനിൻ്റെയും നൂറുകൊണ്ട് ഞങ്ങളെ കൽബ് പ്രകാശിപ്പിക്കണേ അല്ലാ. സാലിഹീങ്ങളെ വഴിയിൽ കടത്തണേ അല്ലാ. ളുടെ ഫാസിഖീങ്ങളെ വഴിയിലാക്കല്ലേ അല്ലാ. മുറായിങ്ങളെ വഴിയിലാക്കല്ലേ അല്ലാ. മുഖ്ലിസീങ്ങളെ വഴിയിലാക്കണേ അല്ലാ. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ അല്ലാ. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ അല്ലാ. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ അല്ലാ. കേടുപാടുകളുള്ള അമലല്ലാതെ ന്യൂനതയില്ലാത്ത അമലൊന്നും ഞങ്ങളെ കയ്യിലില്ല. ന്യൂനത നോക്കി നീ വലിച്ചെറിയുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളെല്ലാം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഖിർ സമാനുള്ള പാവപ്പെട്ട ഉമ്മത്തുകളാണ് അല്ലാ. ഞങ്ങളെ അമലുകൾക്ക് എന്ത് ന്യൂനതയുണ്ടെങ്കിലും ന്യൂനതയില്ലാതെ നീ സൃഷ്ടിച്ച ഹബീബായ നിബിധങ്ങളെ ബർക്കത്തുകൊണ്ട് കബൂലാക്കണേ അല്ലാ. അവിടുത്തെ ഹുർമത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ പ്രവേശനം നൽകണേ അല്ലാ. ഖബറിലും മഹ്ശറിലും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഫിയത്തോടെ തഖ്വയോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അതിന് കേടുവരുന്ന ഒരു ചിന്തയും ഒരു സംസാരവും ഒരു വാക്കും ഒരു ചലനവും തരാതെ ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളിൽ പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, പലതും വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്. അല്ലാഹുവേ, പലരുടെ കയ്യിലും സംഖ്യ കുടുങ്ങിപ്പോയവരുണ്ട്. അതെല്ലാം നീ സലാമത്താക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്ന 10,000 പല സ്ഥലത്തുമുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. ഈ മഹത്തായ മദാറിനെയും ഞങ്ങളെ സർവസ്ഥാപനങ്ങളെയും നീ ഏറ്റെടുത്ത് ഉയർത്തി വളർത്തി ഖിയാമത്ത് നാളുവരെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഉപകരിക്കുന്ന നിലയ്ക്ക് സംഘാടകരായ ഞങ്ങളെ കാലശേഷവും നിലനിർത്തി ഞങ്ങൾക്ക് ആഖിറത്തിൽ ഫലം നൽകണേ അല്ലാ. സഹായിച്ചവർക്ക് ഫലം നൽകണേ അല്ലാ. ഇസ്സത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങളവർക്കും കൂടെയുള്ളവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമ
الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب എല്ലൊരു നാരിയത്ത് സലാത്തിയുള്ള ഈ സദസ്സിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ റമദാനിൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് ഒരു നല്ല ഭർത്താവിനെ ശരിയാകണം, അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലൊരു اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صادق العاية ننقل نلّب رأيت الله ഞങ്ങളെ സദസ്സിൽ പലരും നല്ലവരുണ്ടാകും, പ്രിയപ്പെട്ട പാവപ്പെട്ട ചെറിയ മുത്തഅല്ലിമീങ്ങളുണ്ടാകും, ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കളുണ്ടാകും, മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്ന മുത്തഅല്ലിമീങ്ങളുണ്ടാകും, ആലിമീങ്ങൾ സയ്യിദന്മാർ മുത്തഖീങ്ങളായ മൂമിനീങ്ങൾ മൂമിനാത്തുകളുണ്ടാകും. ഞങ്ങളൊന്നിനും കൊള്ളാത്തവരാണെങ്കിലും ആമീൻ പറയുന്നവരിൽ പലരും നല്ലവരുണ്ടാകും. ആ ചിന്തയിൽ സാധുക്കളായ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ഞങ്ങളൊരു പക്ഷേ അങ്ങോട്ട് ഞങ്ങൾ ദുആ ചെയ്യിപ്പിക്കേണ്ടവരായിരിക്കാം. നിൻ്റെ അടുക്കൽ ഞങ്ങൾക്കതറിയില്ല. നിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദക്കകളും തന്ന് വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, പറയാൻ മനസ്സിൽ കരുതിയവർ, നേർച്ചകൾ ഉദ്ദേശിച്ചവർ, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. കഴിവുള്ളവൻ നീയാണ് അല്ലാഹ്, അധികാരമുള്ളവൻ നീയാണ് അല്ലാഹ്. ഞാൻ ഈ സദസ്സിൽ പറഞ്ഞ ആ സഹോദരൻ്റെ മകളടക്കം ഏത് പെൺകുട്ടികൾ വിവാഹമോചനം നടത്തപ്പെട്ടവരോ, ഭർത്താവ് മരിച്ചവരോ, വിവാഹം തീരെ നടക്കാത്തവരോ, ഏത് ആണ് പെണ്ണ് വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ടോ, അവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാ, ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ, സന്തോഷത്തോടെ ഹലാലായ ജീവിതത്തിന് വഴിയൊരുക്കി കൊടുക്കണേ അല്ലാ. നീയല്ലാതെ ആര് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുആക്കുത്തരം തരും? ആരോടും ഞങ്ങൾക്ക് ചോദിക്കാനില്ല, ഒരു വാതിലിലും ഞങ്ങൾക്ക് മുട്ടാനില്ല. ഞങ്ങളോ ചോദിച്ചു വാങ്ങാൻ മാത്രം ഞങ്ങൾക്ക് യോഗ്യതയും അർഹതയുമില്ല. പക്ഷേ അല്ലാഹുമ്മ ഇന്നാ തവസ്സലു ഇലൈക ബിസ്മിക്കൽ അളീം വബിജാഹി നബി كريم وبحرمة جميع الأنبياء والمرسلين والأولياء والصالحين ونسألك بأن نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام نسألك بأسمائك الحسنى كلها وبالاسم الأعظم يا ربنا حقق رجاءنا ورجاءهم وبلغ آمالنا لهم وصحيح أجسامنا وأجسامهم ودفع بلياتنا وبلياتهم وأدي ديوننا وديونهم واسفنا واسفهم واسف مرضانا وسلم حبلانا وحبلاهم وزوج أراملنا وأراملهم وأدخل في قلوبنا وفي قلوبنا فرح وسرور بقضاء جميع حوائجنا واندفاع بلياتنا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.